നമ്മളിത് കൗമാര വിസ്ഫോടനം എന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രധാനമായിട്ടും ആരോഗ്യത്തെ പറ്റിയിട്ടാണ്. കൗമാരം എന്ന് പറഞ്ഞാൽ നിങ്ങളെ പ്രായം, അഡോളസെൻസ് എന്ന് ഇംഗ്ലീഷ് പറയും. ഡെഫിനേഷൻ ഓക്കെ, ഫോർഗെറ്റ് എത്ര കറക്റ്റ് ഏജ്. നിങ്ങളെ ഒരു ട്രാൻസ് നിങ്ങളുടെ ലൈഫിലെ ഒരു ട്രാൻസിഷണൽ സ്റ്റേജാണ്. നിങ്ങൾ കുട്ടിയല്ല, അച്ഛനമ്മമാരുടെ സംരക്ഷണത്തിൽ വളരുന്ന കുട്ടിയല്ല. അതേസമയം പൂർണ്ണമായി ഇൻഡിപെൻഡൻ്റായിട്ടുള്ള അഡൾട്ടും അല്ല. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ട്രാൻസിഷണൽ സ്റ്റേജാണ് കൗമാരം. വിസ്ഫോടനം, എന്താ വിസ്ഫോടനം? അതറിയാം. പിന്നെ എന്താണ് നിങ്ങൾ തെറിക്കുന്നത്, പൊട്ടിത്തെറിക്കുന്നത്? ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. നിങ്ങളാണ് പൊട്ടിത്തെറിക്കുന്നത്. നിങ്ങളെ പ്രായം പൊട്ടിത്തെറിക്കാനുള്ളതാണ്. പൊട്ടിത്തെറി എപ്പോഴും മോശമല്ല, നല്ലതുമാണ്. എക്സൈറ്റിങ്ങും പ്രോമിസിങ്ങും ഒക്കെ ആയിട്ടുള്ള ഏജാണ് നിങ്ങളുടേത്. നിങ്ങളെ ലൈഫ് ആയിട്ട്, നിങ്ങളെ മുമ്പിലുള്ള നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തായി തീരുമെന്നും നിങ്ങൾ എന്തൊക്കെ അച്ചീവ് ചെയ്യുന്നു ഒക്കെയുള്ള ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഏജാണ് ഇത്. കുട്ടിക്കാലമല്ല, കുട്ടിക്കാലം നിങ്ങൾ കളിച്ച് വളരുന്ന സ്റ്റേജാണ് ഇത്. നിങ്ങൾ ആക്ച്വൽ നിങ്ങൾ എന്ത് ആയിത്തീരുന്ന ഡിറ്റർമിൻ ചെയ്യുന്ന ഏജാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പൊട്ടിത്തെറിച്ചാൽ നിങ്ങൾക്ക് വളരെ മേലെ പോവാം, നല്ല രീതിയിൽ. അല്ലാതെ അവിടെ ഇവിടെയും പോയി പൊട്ടിത്തെറിക്കുന്ന ബോംബുകളായി പൊട്ടിത്തെറിക്കാനും സാധ്യതയുണ്ട്. അതിലേക്ക് പോകാനും സാധ്യതയുണ്ട്. നല്ല രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി ഈ പ്രായത്തിൽ സാധ്യമാക്കേണ്ടതാണ്. ഇനി ഞാൻ കുറച്ച് വേഗത്തിൽ പോവും, കാരണം കുറച്ച് സമയമുള്ളൂ. അപ്പോൾ നമുക്ക് ഞാൻ മാത്രം സംസാരിച്ച് ഒരു ബോറിംഗ് സെഷൻ ആക്കുന്നതിനേക്കാളും ഒരു ഇൻ്ററാക്റ്റീവ് സെഷനായാൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നതിനിടയ്ക്ക് നിങ്ങളുടെ ആശയങ്ങളും നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഈ പ്രായത്തിൽ നിങ്ങൾക്ക് പല ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. അത് സ്ത്രീയിലും പുരുഷനിലും കുറച്ച് വ്യത്യാസമുണ്ടാവും. നിങ്ങൾ എന്തായിത്തീരുന്നുള്ള ഡിറ്റർമിൻ ചെയ്യുന്ന ഏജാണിത് മെയിനായിട്ടും. പിന്നെ ഹെയർ ഗ്രോത്ത്, അത് ഹെയർ ഡിസ്ട്രിബ്യൂഷൻ മെയിലിലും ഫീമെയിലിലും കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഹെയർ ഗ്രോത്ത് തുടങ്ങുന്ന ഈ അഡൾട്ട് ഈ പിന്നെ ഏജ് ഹെയർ ഗ്രോത്ത് തുടങ്ങുന്ന ഏജിനെ പിന്നെ ടീലാർക്ക് എന്ന് പറയും, സോറി പ്യൂബാർക്ക് എന്ന് പറയും. പിന്നെ ജനറൽ ഗ്രോത്ത് തുടങ്ങുന്ന ഏജിനെ ടീലാർക്ക് എന്ന് പറയും. ഹൈറ്റും വെയ്റ്റും മസ്കുലാരിറ്റിയും ഒക്കെ തുടങ്ങുന്ന ഏജിനെ ടീലാർക്ക് എന്ന് പറയും. പിന്നെ സ്ത്രീകളിൽ മെൻസ്ട്രുവേഷൻ തുടങ്ങും, ബ്ലീഡിങ് തുടങ്ങും. അതെന്താണ്, എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ അതിനെ മിനാർക്ക് എന്ന് പറയും, അല്ലെങ്കിൽ മെനാർക്കി എന്ന് പറയും. ടീലാർക്ക്, പ്യൂബാർക്ക്, മിനാർക്ക്. ഇതിൽ അഡൾട്ട് ഹെയർ ഡിസ്ട്രിബ്യൂഷൻ മെയിലും ഫീമെയിലും വ്യത്യാസമാണ്. ഹെയർ ഇല്ലാത്ത സ്ഥലങ്ങളും വ്യത്യസ്തമാണ്. ഇപ്പം മെയിൽ പാറ്റേൺ ഓഫ് ഹെയർ റിസീഡിങ് ചിലപ്പം സ്ത്രീകളിൽ കാണാം. പിന്നെ മെയിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫീമെയിൽസിലെ മെയിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇത് കാണുമ്പോൾ അത് അണ്ടർ ഹോർമോണൽ ഡിസ്ട്രിബ്യൂഷൻ ചിലപ്പോൾ മെയിൽ ഡിസ്ട്രിബ്യൂഷൻ ഇത് വരാം, ഹെയർ പാറ്റേൺ വരാം, ഹെയർ റിസീഡിങ് പാറ്റേൺ വരാം. ഇതൊന്നും ഒരു അസുഖ അബ്സല്യൂട്ട് ഡിസീസസോ അബ്സല്യൂട്ട്ലി അബ്നോർമലോ അല്ല. അത് ഒരു സ്ട്രിക്ട്ലി എല്ലാം മെയിലും എല്ലാം ഫീമെയിലും, ഇപ്പം മെയിലും ഫീമെയിൽ പാറ്റേൺ ഓഫ് ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് ചെറിയൊരു ഗ്രോത്ത് മെയിലും ഉണ്ടാവാം. അപ്പോൾ ആരും പൂർണ്ണമായും മെയിൽ പാറ്റേണിലോ ഫീമെയിൽ പാറ്റേണിലോ ഉണ്ടാവില്ല. അപ്പം കുറച്ച് അപ്പം നിങ്ങൾക്ക് ചെറിയ എന്തെങ്കിലും സംശയമോ പിന്നെ വ്യത്യാസങ്ങളോ കാണുന്നുണ്ടെങ്കിൽ ആകെ വറി ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ കോമൺ ആണ് മെയിൽ പാറ്റേണിലുള്ള ഹെയർ ഫീമെയിലും, ചില ഫീമെയിൽ ക്യാരക്ടറിസ്റ്റിക്സ് മെയിലിലും ഉണ്ടാവും. നമ്മൾ സാധാരണ ജെൻഡർ, രണ്ട് ജെൻഡേഴ്സ് ഉണ്ടെങ്കിലും അബ്സല്യൂട്ട്ലി ഫിക്സ്ഡ് അല്ല, ഒരു സ്പെക്ട്രം എന്ന് പറയും. ചില ക്യാരക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സാവും. ഒരു ക്യാരക്ടർ ചിലരിൽ കൂടും. ഇപ്പം വോയിസ്, ചിലർക്ക് കട്ടി വോയിസ് ഉണ്ടാവും മെയിൽസിൽ. അത് അത്ര കട്ടി ഇല്ലാത്തവരാകെ ബേജാറാവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫിസിക്കൽ ചേഞ്ചസ് വരുന്നത് ഗ്രോത്ത്, നേരത്തെ പറഞ്ഞു, അത് പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും പറയുന്നില്ല. ഹെയർ പാറ്റേൺ, സെക്ഷുവൽ ക്യാരക്ടേഴ്സ്, സെക്ഷുവൽ ക്യാരക്ടേഴ്സിൽ പിന്നെ വോയിസ് വരും, ബോഡി സ്ട്രക്ചർ വരും, ഹിപ്പ് വിടുത്ത്, ഷോൾഡർ വിടുത്ത്, മസ്കുലാരിറ്റി, ഹെയർ
ഫാറ്റ് ഡിസ്ട്രിബ്യൂഷൻ, അഡിപ്പോസിറ്റി എന്ന് പറയും, ഫാറ്റ് ഡിസ്ട്രിബ്യൂഷൻ അതൊക്കെ വരും. ഈ സ്കിൻ ക്യാരക്ടേഴ്സ് അതൊക്കെ വരും. ഇതൊക്കെ ഉണ്ടാവുന്നത് ഹോർമോണിൻ്റെ ഇൻഫ്ലുവൻസിലാണ്. എന്തൊക്കെ ഹോർമോൺസാണ് ഉള്ളത്? ഈ സെക്ഷുവൽ ക്യാരക്ടറിസ്റ്റിക്സ് ഡിറ്റർമിൻ ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? ഓക്കെ ഓക്കെ. അപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ ആരല്ലേ കാണുന്നത്? ഈസ്ട്രജനും പ്രൊജസ്റ്റിറോണും ആരല്ലേ കാണുന്നത്? ഫീമെയിൽസ്. പിന്നെ ഫീമെയിൽസിൽ തുടങ്ങുന്ന ഒരു ഇതാണ്, അഡോളസൻസിൽ തുടങ്ങുന്ന സംഭവമാണ് മെൻസ്ട്രുവേഷൻ. എല്ലാവർക്കും സെയിം ഏജിലല്ല തുടങ്ങുക, ഏജ് തുടങ്ങുന്ന ഏജ് വ്യത്യാസം ഉണ്ടാവും. പിന്നെ 11 വയസ്സിലും തുടങ്ങുന്നവരുണ്ട്, 14, 15, 16 വയസ്സിലും തുടങ്ങുന്നവരുണ്ട്. അപ്പോൾ തുടങ്ങാത്തപ്പോൾ ആകെ ബേജാറാവേണ്ട ആവശ്യമില്ല. തീരെ വരാതിരിക്കുന്ന അവസ്ഥയുണ്ട് ഒരിക്കലും, അതിന് കാരണങ്ങളുണ്ട്. പിന്നെ ഹോർമോണിലാവാം, അനാറ്റമിക്കലാവാം. അപ്പോൾ ഒരു 14-15 ഒരു സെക്ഷുവൽ ചേഞ്ചസും ഇല്ല, ബ്രസ്റ്റ് ഡെവലപ്മെൻ്റ് ഇല്ല, പിന്നെ ഫീമെയിൽ പാറ്റേൺ ഹെയർ ഗ്രോത്ത് ഇല്ല, മെൻസ്ട്രുവേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 14 വയസ്സിൽ ഡോക്ടറെ കാണിക്കണം. അല്ലെങ്കിൽ വേറെ ചേഞ്ചസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 15 വയസ്സിൽ കാണിക്കേണ്ടതാണ്. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഈ പ്രായത്തിൽ നമ്മൾ സെക്ഷുവൽ ഡെവലപ്മെൻറ്റ് നടക്കുമ്പോൾ പ്രഗ്നൻസിക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രഗ്നൻ്റ് ആയാൽ അത് എടുത്തു കളയുന്നത് എളുപ്പമല്ല. ഈ പ്രായത്തിൽ സെക്ഷുവൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടാൽ, ബിഫോർ 18 സെക്ഷുവൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടാൽ അത് ലീഗലി, പിന്നെ എന്താ പറയുക, നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ളതാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ സെക്ഷുവൽ ആക്ടിവിറ്റിയിൽ ബന്ധപ്പെട്ടാൽ ആൺകുട്ടികൾ 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയായിട്ട് ബന്ധപ്പെട്ടാൽ, സെക്ഷൽ ആക്ടിവിറ്റിയിൽ ബന്ധപ്പെട്ടാൽ ആൺകുട്ടികളെ പിടിച്ച് ജയിലിലിടും. നല്ല ശിക്ഷയാണ്. അപ്പോൾ അത് മനസ്സിൽ വെക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ പോക്സോ ഈവൻ സെക്ഷൽ ആക്ടിവിറ്റി വേണമെന്നില്ല, സെക്ഷൽ ഹെറാസ്മെൻറ്റ് തന്നെ മതി. അപ്പോൾ പോക്സോ കേസിൽ പെട്ടാൽ, പോക്സോ കേസ് എന്നാ പറയുക, ആ ലീഗൽ ഇത് നിയമം ഇതൊക്കെ, അപ്പോൾ അതിൽ പെട്ടാൽ വലിയ ശിക്ഷയാണ്. പിന്നെ ശിക്ഷ വിധിക്കുന്നതിന് മുമ്പേ തന്നെ ജയിലാണ്. അപ്പം വളരെ ഗൗരവപൂർണമായ തെറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ പെടാതിരിക്കുക. ഈവൻ സെക്ഷൽ ഹറാസ്മെൻറ്റ്, സെക്ഷലി പിന്നെ അർത്ഥവത്തുള്ള ഈവൻ നിങ്ങൾ വാക്കുകൾ പോലും പ്രയോഗിക്കുന്നത് നിങ്ങൾക്ക് എതിരെ പോക്സോ കേസ് ചിലപ്പം വരാം. അപ്പോൾ അത് എപ്പോഴും മനസ്സിൽ വെക്കുക. ഇത് പറയുന്നത് പെൺകുട്ടികളോടല്ല, ആൺകുട്ടികളോടാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പോക്സോ കേസ് വന്നാൽ നിങ്ങൾ പെടും. പിന്നെ ഇവൺ 18 കഴിഞ്ഞും സെക്ഷലി ബന്ധപ്പെടുമ്പോൾ പ്രഗ്നൻ്റ് ആവാൻ ആരും ഉദ്ദേശിക്കില്ല. അപ്പോൾ കോൺട്രാസെപ്ഷൻ എന്തൊക്കെയുണ്ട് അതൊക്കെ അറിഞ്ഞിരിക്കണം. അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ചോദിച്ചാൽ അറിയേണ്ടതുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് ഇത്രയും നേരം പറഞ്ഞത് ഫിസിക്കലായിട്ടുള്ള മാറ്റങ്ങളാണ്. ഫിസിക്കലായിട്ടുള്ള മാറ്റങ്ങളെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് സൈക്കോളജിക്കലാണ്. സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റും സൈക്കോളജിക്കൽ മാറ്റങ്ങളുമാണ്. ബ്രെയിൻ ഗ്രോത്ത് ആൻഡ് പ്രൂണിങ്. നമ്മൾ ബ്രെയിൻ ഏറ്റവും അധികം സൈസ് ഉള്ളത് എപ്പോഴാണ്? ബ്രെയിനിൻ്റെ സൈസ് എത്രയാണ്? ആർക്കറിയാം? പറ ഒരാൾ ബ്രെയിനിൻ്റെ സൈസ് എത്രയാണ്? നീ പറ. നീ തന്നെ പേര് ഓർമ്മയില്ല. പറ പറ. ആർക്കറിയാം? ശ്രീത. നീ പറ. പറ. വെരി ഗുഡ്. 1.4, അറൌണ്ട് 1.4 kg ആണ്, അല്ലെങ്കിൽ ഏകദേശം വോളിയം അത്ര തന്നെ വരും ഒരു അഡൾട്ട് ബ്രെയിനിൻ്റെ വെയ്റ്റ്. ബ്രെയിനിൽ ഏറ്റവും അധികം ന്യൂറോൺസ് ഉള്ള ഏജ് എത്രയാണ്? ആർക്ക് പറയാൻ പറ്റൂ? ഗസ് പറഞ്ഞാൽ മതി. നീ പറ. മെഡൽ ഓപ്പണം കിട്ടിയാ? നീ പറ. ഏത് പ്രായത്തിലായിരിക്കും? ഞാൻ ഓപ്ഷൻസ് തരാം. 1 വയസ്സിൽ, 10 വയസ്സിൽ, 20 വയസ്സിൽ, 30 വയസ്സിൽ. 20 വയസ്സ്, 10 വയസ്സ്, 30 വയസ്സ്. ഉത്തരം 1 വയസ്സ്. ബ്രെയിനിൽ ഏറ്റവും അധികം
ഏറ്റവും അധികം ന്യൂറോൺസ് ഉള്ളത് 1 വയസ്സിലാണ്, ചെറിയ കുട്ടിക്കാണ്. അപ്പോൾ ഏറ്റവും അധികം ബുദ്ധി ഉള്ളത് ന്യൂറോൺസിൻ്റെ എണ്ണം അല്ല ബുദ്ധി, മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും ഈ ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോഴും നമ്മളെ ഫസ്റ്റ് ഇയർ ഓഫ് ലൈഫിലും ന്യൂറോൺസ് മൾട്ടിപ്ലൈ ചെയ്ത് ഏറ്റവും അതിൻ്റെ ഏറ്റവും അധികം നമ്പറിലെത്തും ഫസ്റ്റ് ഇയറിൽ. അത് കഴിഞ്ഞ് ആവശ്യമില്ലാത്ത ന്യൂറോൺസൊക്കെ മരിക്കുകയാണ്, അതൊക്കെ വെട്ടിക്കളയാണ്. നമ്മളിപ്പോൾ ഒരു ഗാർഡൻ ഇങ്ങനെ തഴച്ച് വളർന്ന് ആകെ കാട് പോലെയായി, പിന്നെ അത് ഷെയ്പ്പാക്കി എടുക്കുന്നില്ലേ, അതുപോലെ ബ്രെയിൻ ഷെയ്പ്പാക്കി എടുക്കുന്ന പ്രക്രിയയാണ് അതിന് ശേഷം. അപ്പോൾ ബ്രെയിനിലെ വേണ്ടാത്ത സെൽസ് എല്ലാം നശിച്ചു പോവുകയാണ്. അത് ത്രൂ ഔട്ട് നമ്മളെ ലൈഫ് തുടർന്നുകൊണ്ടിരിക്കും. നിങ്ങളെക്കാളും ബ്രെയിനിൽ സെല്ല് കുറവായിരിക്കും എനിക്ക്, എന്നെക്കാളും കുറവായിരിക്കും എന്നെക്കാളും പ്രായമുള്ള ചന്ദ്രേട്ടന്. ഞാൻ അങ്ങനെ പ്രായം കൂടും തോറും കുറഞ്ഞ് 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 വരും, മനസ്സിലായില്ലേ? പക്ഷേ ബുദ്ധി കുറയുന്നതല്ല അർത്ഥം, മനസ്സിലായില്ലേ? ബ്രെയിനിലെ സെൽസ് മാത്രമല്ല, സെൽസ് തമ്മിലുള്ള കണക്ഷൻസ് ഉണ്ട്. ഇതാണ് ബ്രെയിൻ നമ്മളത്. പിന്നെ ഒരു ബ്രെയിനിൻ്റെ ആക്സോൺ ഒരു ന്യൂറോണിൻ്റെ ആക്സോൺ വേറൊരു ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റുമായിട്ട് ഇവിടെ പിന്നെ സൈനാപ്സ് എന്ന് പറയും, കണക്ഷനിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ പിന്നെ ബ്രെയിൻലെസ് കണക്ഷൻസ് കൂടും, ബ്രെയിനിലെ സെൽസ് കുറയും, കണക്ഷൻസ് കൂടും. കണക്ഷൻസ് നമ്മൾ ബ്രെയിൻ ഓരോ സെല്ലും ഓരോ ആക്സോണും ഡെൻഡ്രൈറ്റിൽ പോയിട്ട് റാൻഡമായിട്ട് കണക്ഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഒരു സെക്കൻഡിൽ ഓരോരുത്തരെയും ബ്രെയിനിൽ 1 മില്യൺ കണക്ഷൻസ് പുതിയ സൈനാപ്സസ് ഉണ്ടാവും നമ്മൾ ബ്രെയിനിൽ ഈ സമയത്ത്. ഞാൻ പറയും 5 സെക്കൻഡ് എടുത്തെങ്കിൽ 5 മില്യൺ പുതിയ കണക്ഷൻസ് ഉണ്ടായി, മനസ്സിലായില്ലേ? ഇതിൽ ആവശ്യമില്ലാത്ത കണക്ഷൻസ് ബ്രെയിൻ സെൽസിനെ പോലെ തന്നെ പോവും, അതിൽ ഫങ്ഷനിങ് അല്ലാത്ത കണക്ഷൻസ് പോവും. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന കണക്ഷൻസ് പെർസിസ്റ്റ് ചെയ്യും, അത് കൂടുതൽ സ്ട്രോങ്ങർ കണക്ഷനാവും, ആ ലോങ് ടേം പൊട്ടൻഷ്യേഷൻ എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ബ്രെയിനിൽ നമ്മൾ ലേണിങ് സാധ്യമാക്കുന്നത്, മീൻസ് നമ്മളെപ്പോഴും ചെയ്യുന്ന കാര്യത്തിൽ ആ കണക്ഷൻ അവിടെ നിലനിൽക്കും, അത് കൂടുതൽ സ്ട്രോങ് ആവും, അതിലൂടെ കൂടുതൽ സിഗ്നൽസ് പോവും. അങ്ങനെയാണ് നമ്മൾ ഒരു കാര്യം പഠിച്ചെടുക്കുന്നത്. നമ്മൾ പഠിക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വായിക്കാമെന്ന് ചോദിക്കുക, നിങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കുമ്പോൾ നിങ്ങൾക്കത് വായിക്കുമ്പോൾ നിങ്ങൾക്കത് ഓർമ്മയുണ്ടോ? നിങ്ങൾ ഒരിക്കൽ വായിച്ച് വിട്ടാൽ അത് ഓർമ്മയില്ല, ആ കണക്ഷൻ അവിടെ പോയി, മനസ്സിലായില്ല? ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് പിന്നെ നമ്മളെ നമുക്ക് ഇപ്പം ഐൻസ്റ്റൈൻ, നിങ്ങൾ ഐൻസ്റ്റൈനെ ഒരു തോട്ട് എക്സ്പെരിമെൻറ്റ്, ഐൻസ്റ്റൈനെ വീണ്ടും കുട്ടിയായി ജനിപ്പിച്ചു, വീണ്ടും ഐൻസ്റ്റൈനെ വളരാൻ അനുവദിച്ച് അതേ ഫാമിലിയിൽ അതേ എൻവയോൺമെൻറ്റിൽ ജർമ്മനിയിൽ വീണ്ടും ഒരു ഐൻസ്റ്റൈനെ വളർത്തിക്കൊണ്ടുവരാൻ നോക്കുക. ആ ഐൻസ്റ്റൈൻ ഒരു ശാസ്ത്രജ്ഞനാവണമെന്നോ ഫിസിസിസ്റ്റ് ആവണമെന്നോ ഫിസിസിസ്റ്റ് ആയാലും റിലേറ്റിവിറ്റി തന്നെ എക്സല് ചെയ്യണമെന്നോ ഈ അയാൾ കണ്ടുപിടിച്ചതൊക്കെ കണ്ടുപിടിക്കണമെന്നോ നോബൽ സമ്മാനം കിട്ടണമെന്നോ ഒന്നും സാധ്യതയില്ല, മനസ്സിലായില്ലേ? നമ്മൾ വളർന്നു വരുന്നത് നമുക്ക് ഇന്നേറ്റായി കിട്ടിയ കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല, നമ്മളെ ഓരോ നമ്മൾ കണ്ടുമുട്ടുന്നതും നമ്മളെ ഓരോ ലൈഫ് എക്സ്പീരിയൻസും നമ്മൾ ബ്രെയിനിനെ ബാധിക്കുന്നുണ്ട്. നമ്മൾ പുതിയ സെൽസ് പുതിയ കണക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്, കണക്ഷൻസ് പോകുന്നുണ്ട്, സെൽസ് മരിക്കുന്നുണ്ട്. അപ്പോൾ ബ്രെയിൻ നമ്മൾ റീമോഡൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ 1 വയസ്സിൽ പറഞ്ഞ് അതിനുശേഷം ബ്രെയിൻ സെൽസ് കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ്. വീണ്ടും നിങ്ങളെ പ്രായെത്തുമ്പോൾ ബ്രെയിനിലെ സെൽസ് കുറച്ച് കൂടാൻ തുടങ്ങും. നമ്മൾ ഏറ്റവും അധികം ബ്രെയിൻ സെൽസ് പുതിയ ബ്രെയിൻ സെൽസ് ഉണ്ടാകുന്ന ഫസ്റ്റ് ഇയറിലാണ്. അതിനുശേഷം അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പിൽ വീണ്ടും ബ്രെയിൻ സെൽസിൻ്റെ നമ്പർ കൂടും, അതിന് കണക്കായിട്ട് കണക്ഷൻസ് ഉണ്ടാവില്ല, സൈനാപ്സസ് ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഇല്ല, ചെറിയ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഇല്ല. അവരെ ഓൺലി ഇതെന്ന് പറഞ്ഞാൽ ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ്, പാരൻസ് എന്ത് പറയും അത് ചെയ്യുക, ഹാപ്പി ആയിരിക്കുക, അവരെ സാറ്റിസ്ഫൈ ചെയ്യുക, അതൊക്കെയാണ് അവർ സിമ്പിൾ തോട്ട്സ് ആൻഡ് സിമ്പിൾ ഇത് എയിംസ് ഇൻ ലൈഫ്. നിങ്ങളങ്ങനെയല്ല, നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും
പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒരു ത്വരകളും പുതിയ പുതിയ കാര്യങ്ങൾ പിന്നെ പഠിക്കാനുള്ള ക്യൂരിയോസിറ്റിയും അതൊക്കെ നിങ്ങളിൽ കൂടും. അതേസമയം ഇതെന്താന്നുള്ളത് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരിക്കും. കണക്ഷൻസ് പുതിയ കണക്ഷൻസ് ഇനിയും ഉണ്ടായി വരാനുള്ളത് കൊണ്ട് നിങ്ങൾ പൂർണ്ണമായും പിന്നെ എന്താ പറയുക ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കില്ല നിങ്ങൾ മനസ്സ് വാണ്ടറിങ് ആയിരിക്കും, കൺഫ്യൂസ്ഡ് ആയിരിക്കും. അതൊക്കെ ഈ പ്രായത്തിൽ സാധാരണയുള്ളതാണ്. ബ്രെയിൻ മെച്ചുർ ആവുന്നത് ഒരു ഒരു കാര്യം ബ്രെയിൻ മെച്ചുരിറ്റിയിൽ വരുന്നത് ഈ ആക്സോൺസിന് ഇവിടെ ഈ ഷീത്ത് പോലെ കണ്ട അത് മയലിൻ എന്ന് പറയും, മയലിനൈസേഷൻ ഓഫ് പിന്നെ വൈറ്റ് മാറ്റർ. ഈ ഇത് അധികം ഉള്ളത് ബ്രെയിനിൽ വൈറ്റ് മാറ്ററിലാണ്, ആക്സോൺസും ആക്സോൺ ട്രാക്സും ഒക്കെ. അപ്പോൾ ഈ ആക്സോൺസും മയലിനൈസേഷൻ നടക്കുന്നത് ബ്രെയിനിൽ പുറകിൽ നിന്ന്, ഇതാണ് ബാക്ക്, ഇത് ഫ്രണ്ട്, ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കാണ്. അപ്പോൾ ഈ മയലിനൈസേഷൻ നടക്കുമ്പോൾ അവിടെ മെസ്സേജസ് ഈ ന്യൂറോൺ സിഗ്നൽസ് ഫാസ്റ്റ് പോവും, ബ്രെയിൻ കൂടുതൽ മെച്ചറും കൂടുതൽ ഫാസ്റ്റർ വർക്കിങ്ങും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ മയലിനൈസേഷൻ നടക്കുന്നത് പുറകിൽ നിന്ന് മുമ്പിലേക്കാണ്. പിന്നെ കണക്ഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതും പുറകിൽ നിന്ന് മുമ്പിലേക്കാണ്. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഈ ഫ്രോണ്ടൽ ഏരിയ, എസ്പെഷ്യലി പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന സ്ഥലം, ബ്രെയിനിൽ വേറൊരു കാര്യം, ഓരോ സ്ഥലം ഏകദേശം പിന്നെ ഓരോ വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നു, വർക്ക് ഡെലിഗേഷൻ ചെയ്തിട്ടുണ്ട്. നമുക്കിത് വിഷ്വൽ ഏരിയ ആണ്, ടെമ്പറൽ ഏരിയ ഓഡിറ്ററി ഏരിയ ആണ്, നമ്മൾ സ്പേഷ്യൽ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് ഈ പരേറ്റൽ ഏരിയ ആണ്. സ്ട്രിക്റ്റ്ലി അല്ല, ഏകദേശം നമ്മൾ വിഷ്വലും കുറേ ഈ പരേറ്റൽ ഏരിയയിൽ 3D വിഷ്വലൈസേഷനും അതൊക്കെ പരേറ്റൽ ഏരിയയിൽ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. കുറേ ട്രാക്സ് ഇവിടെ ഫസ്റ്റ് ഇവിടെ പിന്നെ വിഷ്വൽ സിഗ്നൽ എത്തി വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് വേറെ വേറെ ട്രാക്സൊക്കെ പോകുന്നുണ്ട്. അത് മിക്സ് ചെയ്യുമ്പോഴാണ് നീ പറഞ്ഞ സൈനസ്തീഷ്യൊക്കെ ഉണ്ടാവുന്നത്, മനസ്സിലായില്ലേ? അവസാനം മെച്ചറാവുന്ന ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്താ വെച്ചാൽ, പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിന് പ്രത്യേകിച്ചൊരു പണിയൊന്നുമില്ല. പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഈ വേറെ എല്ലാ ഏരിയയിലും കൺട്രോൾ ചെയ്യണം, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളെ ബ്രെയിനിൽ ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് കുറച്ച് ഇമ്മച്ചുറായിരിക്കും, അത് മറ്റ് ബ്രെയിൻ ഏരിയകളുടെ മേലെ അതിനുള്ള കൺട്രോൾ കുറവായിരിക്കും. അപ്പോൾ നിങ്ങളെ ബ്രെയിനിനെ നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടൂല, നിങ്ങൾ കൂടുതൽ സ്പോണ്ടേനിയസ് ആയിരിക്കും. അതാണ് നേരത്തെ പറഞ്ഞ പൊട്ടിത്തെറിയൊക്കെ, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് പെട്ടെന്നൊരു എക്സൈറ്റഡ് ആവും, അടുത്ത നിമിഷം പെട്ടെന്ന് ഒരു കൺട്രോൾ ഇല്ലാണ്ട് പെട്ടെന്ന് നിങ്ങൾ ലോ ആവും, ഇമോഷണലാവും, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ലെബിലിറ്റി നിങ്ങൾ ലെബിലാണ് നിങ്ങളെ ബ്രെയിൻ, മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കുകയുണ്ടോ? അത് നിങ്ങൾ നിയന്ത്രിക്കണമെന്നൊന്നുമില്ല പറയുന്നത്, നിങ്ങളെ ബ്രെയിൻ അങ്ങനെയായിരിക്കും, അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇത് നല്ല മോശം എന്നല്ല പറയുന്നത്, അഡൾട്ട് ബ്രെയിൻ കൂടുതൽ കാം ആയിരിക്കും, കൂടുതൽ കൺട്രോൾഡ് ആയിരിക്കും, കൂടുതൽ ഓർഗനൈസ്ഡ് ആയിരിക്കും, മനസ്സിലായില്ലേ? ആ ഒരു ഓർഗനൈസേഷൻ നിങ്ങൾക്ക് ഈ പ്രായത്തിൽ ഉണ്ടാവില്ല. അത് നല്ല ചിലർ ഓനന്ത പെട്ടെന്ന് ചൂടായതെന്നൊക്കെ വിചാരിക്കും. പിന്നെ അത് ആ ഒരു എനർജി നിങ്ങൾക്ക് നല്ല കാര്യത്തിന് ഉപയോഗിക്കാം, എക്സ്പ്ലോർ ചെയ്യാനും പുതിയ കാര്യങ്ങൾ അറിയാനും അങ്ങനെ പുതിയ ഐഡിയാസ് വരുന്നതും. ഓൾമോസ്റ്റ് എല്ലാ സയൻറ്റിസ്റ്റ് അവരെ വലിയ വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് ചെറിയ പ്രായത്തിലാണ്, അറിയോ? ന്യൂട്ടൺ എത്രാം വയസ്സിലാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത്? 18 വയസ്സിലൊന്നുമില്ല, ലോസാ? അല്ലല്ല, 16 ന്യൂട്ടണാ, 27 26 തോന്നുന്നു, 26 27. ഐൻസ്റ്റൈൻ എത്ര വയസ്സിലാ? ഏകദേശം ഏത് കൊല്ലത്തിലാ? വെരി ഗുഡ്, ഓക്കെ ഓക്കെ. അന്നേരം ഐൻസ്റ്റൈൻ്റെ ഏജ് എത്രയായിരുന്നു? 26 ഓക്കെ. ഐൻസ്റ്റൈൻ എന്തൊക്കെ കാര്യത്തിലാണ് അന്ന് മൂന്ന് കണ്ടുപിടുത്ത നടത്തിയത്? 1905 ഒരേ ഏജിൽ, ഒറ്റ ഏജിൽ ഐൻസ്റ്റൈൻ മൂന്ന് വലിയ കാര്യങ്ങൾ പറഞ്ഞു. അതിന് ഒന്ന് തിയറി ഓഫ് റിലേറ്റിവിറ്റി, ഏത്? സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. പിന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, അത് എതിനെ പറ്റിയാ? ക്വാണ്ടം, അതിലേക്ക് വഴിതെളിച്ചു. മൂന്നാമത്തത് ബ്രൗണിയൻ മൂവ്മെൻറ്റ്. ബ്രൗണിയൻ മൂവ്മെൻറ്റ് കേട്ടാ.
അത് വെച്ച് നമുക്ക് അവൊഗാഡ്രോ നമ്പറും എല്ലാം എക്സാക്ട്ലി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഏ ഓക്കെ വട്ടവർ. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഐൻസ്റ്റൈൻ നോബൽ കിട്ടിയത് എനിക്കൊന്ന് ബ്രൗണിയൻ മൂവ്മെൻറ്റാണ്. അതിലേറ്റവും ഇമ്പോർട്ടൻസ് നമ്മൾ ഇന്ന് കുറച്ച് കൊടുക്കുന്നതിനാണ് ഐൻസ്റ്റൈൻ്റെ നോബൽ കിട്ടിയത്. ഓക്കെ, അപ്പം അവരുടെ ആ ഏജ് ഗ്രൂപ്പ്സിലാണ് 25, 30, 33 ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയത്. അതിലേക്ക് ഉള്ള ചവിട്ട് പടിയാണ് അഡോളസൻസ്. അല്ലാണ്ട് നിങ്ങൾക്ക് 17-18 ഐൻസ്റ്റൈനും ന്യൂട്ടനും ആവാൻ പറ്റില്ല. ഇപ്പോഴും നിങ്ങൾ ശ്രമിച്ചാൽ, ഐൻസ്റ്റൈനൊക്കെ എത്രയോ കാലങ്ങൾ ശ്രമിച്ചിട്ടാണ്, ഐൻസ്റ്റൈൻ വെറുതെ ഇരുന്ന് പേറ്റൻറ്റ് ഓഫീസിൽ വെറുതെ ഇരുന്ന് ഡ്രീം ചെയ്തിട്ടല്ല കിട്ടിയത്. ഐൻസ്റ്റൈൻ ആത്മാർത്ഥമായിട്ടും ശ്രമിച്ചിട്ടും അതിനു വേണ്ടി കുറേ പ്രയത്നിച്ച് കുറേ നിരാശകളും ഫെയിലിയറൊക്കെ ഉണ്ടായി. അങ്ങനെയൊക്കെയാണ് സ്പെഷ്യൽ തിയറിയും പിന്നെ ജനറൽ തിയറിയിലൊക്കെ എത്തിയത്. ഓക്കെ വാട്ടവർ. അപ്പോൾ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് അത്ര ഡെവലപ്ഡ് ആയിരിക്കില്ല. നിങ്ങളുടെ ബ്രെയിൻ ഇപ്പോൾ പറക്കുകയായിരിക്കും, കാം ആൻഡ് കമ്പോസ്ഡ് ആയിരിക്കില്ല. കേട്ടോ, അത് നല്ലതാണ്. യെസ് ഷുവർ. അല്ല, ഐൻസ്റ്റൈൻ്റെ ബ്രെയിൻ പഠിച്ചപ്പോഴ് ഐൻസ്റ്റൈൻ്റെ ബ്രെയിനിലാകെ കണ്ട വ്യത്യാസം, വയലിൻ വായിക്കുന്ന സ്ഥലങ്ങളിൽ ഐൻസ്റ്റൈൻ്റെ ബ്രെയിൻ കൂടുതൽ പ്രോമിനൻ്റ് ആയിരുന്നു. ഐൻസ്റ്റൈൻ നല്ലൊരു വയലിനിസ്റ്റ് ആയിരുന്നു, അത് മാത്രമേ ഐൻസ്റ്റൈൻ്റെ ബ്രെയിനിൽ വ്യത്യാസം കണ്ടിട്ടുള്ളൂ. ഐൻസ്റ്റൈൻ ആക്ച്വലി സംസാരിക്കാനൊക്കെ തുടങ്ങിയത് കുറച്ച് ലേറ്റായിട്ടാണ്. പിന്നെ ഐൻസ്റ്റൈൻ മാത്സിൽ പൂറാന്ന് ആയിരുന്നു എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. അല്ല, അന്നത്തെ ഏറ്റവും വലിയ ഐൻസ്റ്റൈനുമായിട്ട് കോമ്പീറ്റ് ചെയ്തത് ഡേവിഡ് ഹിൽബർട്ട് എന്നുള്ള ഏറ്റവും വലിയ മാത്തമാറ്റീഷ്യനാണ്. അയാൾ ബീറ്റ് ചെയ്തിട്ടാണ് റിലേറ്റിവിറ്റി ജനറൽ തിയറി ഐൻസ്റ്റൈൻ ആദ്യം പബ്ലിഷ് ചെയ്തത്. പിന്നെ രണ്ട് സെൻറ്റേഴ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ബ്രെയിനിൽ കുറേ സെൻറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ മെയിൻ സെൻറ്റേഴ്സ് ഹിപ്പോ ക്യാമ്പസ്. ഹിപ്പോ ക്യാമ്പസ് ഈസ് അസോസിയേറ്റഡ് വിത്ത്, ഹിപ്പോ ക്യാമ്പസ് ഇവിടെ ഉള്ള ഒരു ചെറിയൊരു സ്ട്രക്ചറാണ്. ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ഒരു ഹോർസിൻ്റെ സീ ഹോർസിൻ്റെ ഷേപ്പാണ് ഇങ്ങനെയുള്ളൊരു, അതുകൊണ്ടാണ് ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്നത്. അത് ഹിപ്പോ ക്യാമ്പസ് എന്തുമായിട്ട് അസോസിയേറ്റഡ് എന്നറിയോ, മെമ്മറി ആയിട്ട് അസോസിയേറ്റഡ് ആണ്. പിന്നെ എമിഗ്ഡല, എമിഗ്ഡല ഇമോഷണൽ സെൻറ്ററാണ്. എമിഗ്ഡല അവിടെ തന്നെ വരും, അതിൻ്റെ കുറച്ച് പുറകിൽ നടുക്കായിട്ട് വരും, ഉള്ളിലേക്കായിട്ട് വരും. അത് ഇമോഷൻസുമായിട്ട് ബന്ധപ്പെടും. അങ്ങനെ കുറേ സെൻറ്റേഴ്സ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഞാൻ എൻ്റെ വിവരം കാണിക്കാനായിട്ട് ഞാൻ പേര് പറയുന്നുള്ളു. പിന്നെ ബ്രെയിനിൽ കുറേ ഏരിയാസ് മാത്രമല്ല, കുറേ കെമിക്കൽസും ഉണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഡോപ്പമീൻ, സെറാട്ടോണിൻ, ഗ്ലൂട്ടാമേറ്റ്, അങ്ങനെ കുറേ ഉണ്ട്. ഗാബ, അഡ്രിനാലിൻ എന്ന് പറയുന്നത് കുറേ. അപ്പോൾ ഒരു കെമിക്കല് പിന്നെ ഒരു കാര്യം ചെയ്യുന്ന അങ്ങനെ അർത്ഥമില്ല. ഇപ്പം ഡോപ്പമീൻ തന്നെ കുറേ ഫങ്ഷൻസ് ഉണ്ട്. മെയിൻലി ഡോപ്പമീൻ ഒരു നമുക്കൊരു സന്തോഷം തരുന്ന ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു കെമിക്കലാണ്. പിന്നെ സെറാട്ടോണിൻ നമുക്കൊരു പിന്നെ അച്ചീവ്മെൻറ്റ് മനസ്സിലായി, നമ്മളൊരു കാര്യം ചെയ്തു അതിനുള്ള റിവാർഡ് തരുന്ന, സെൻസ് ഓഫ് റിവാർഡ് തരുന്ന ഇതാണ് സെറാട്ടോണിൻ. അപ്പോൾ നമ്മൾ ഒരു കാര്യം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് സെറാട്ടോണിൻ കൂടുമ്പോൾ ആ കണക്ഷൻസ് കൂടുതൽ സ്ട്രോങ് ആവും, നമ്മൾ അതിൽ കൂടുതൽ എക്സൽ ചെയ്യും. മനസ്സിലായില്ലേ? പിന്നെ അതുപോലെ ഗ്ലൂട്ടാമേറ്റ് ഞാൻ മറന്നുപോയി ആക്ച്വലി. ഇതിനൊക്കെ കുറേ ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, ബ്രെയിൻ ഈസ് ഓൾസോ എഫക്റ്റഡ് നോട്ട് ബൈ ജസ്റ്റ് ബൈ കെമിക്കൽസ് ബട്ട് ഹോർമോൺസ്. അതിൽ മെയിൻ ഹോർമോൺസ് നേരത്തെ പറഞ്ഞു, മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് സ്റ്റിറോയിഡ്സ്. അതിന് ബ്രെയിനിൻ്റെ മേലെ ആക്ഷൻ ഉണ്ടോ? മെയിൽ ആൻഡ് ഫീമെയിൽ ബ്രെയിൻസ് ഇതുകൊണ്ട് വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസമില്ല. ഏതാം ക്ലാസ്സിലെ, എത്രാം ക്ലാസ്സിലെ? ഓക്കെ. പിന്നെ മെയിൽ ബ്രെയിൻ ഒരു ഫീമെയിൽ ബ്രെയിൻ വഹിക്കുന്ന ഒരാളുമായിട്ട് ചങ്ങാത്തം കൂടാൻ ഇഷ്ടപ്പെടും, അതൊരു വ്യത്യാസമല്ലേ? മെയിൽ ബ്രെയിൻ വഹിക്കുന്ന ഒരാൾ ഒരു പേഴ്സൺ, പിന്നെ ഒരു ഫീമെയിലിനെ ഫീമെയിലുമായിട്ട് ചങ്ങാത്തത്തിൽ ഏർപ്പെടാൻ ഇഷ്ടപ്പെടും, ഇല്ലേ? ഇല്ലേ? ഫീമെയിൽ ബ്രെയിൻ വഹിക്കുന്ന ഒരു പേഴ്സൺ ഒരു മെയിലുമായിട്ട് ചങ്ങാത്തത്തിൽ ഏർപ്പെടാൻ ഒരു അവരുടെ ബ്രെയിനിലുള്ള വ്യത്യാസം കൊണ്ടല്ലത്, ആ ഒരു വ്യത്യാസമില്ലേ? ഓക്കെ, പിന്നെയും കുറേ വ്യത്യാസങ്ങളുണ്ട്. അത് സന്തോഷം തരുന്നത് ഫീമെയിൽ ബ്രെയിൻസ് ഉള്ളവർക്കായിരിക്കും.
ഈ രണ്ട് ബ്രെയിൻ തമ്മിൽ കണക്ഷൻസ് ഫീമെയിൽസിനാണ് അധികം. മനസ്സിലായില്ലേ? ഒരു എക്സ്പെരിമെൻറ്റ് നമുക്ക് നടത്താവുന്നതാണ്, പിന്നെ നടത്തുന്നില്ല. ഒരാൾ വിളിക്കും, ഒരു ഞാനൊരു ആൽഫബെറ്റ് പറയും, പി പി എന്ന് തുടങ്ങുന്ന അറിയുന്ന വേർഡ്സ് എല്ലാം പറ 30 seconds തരാം. ഇവള് ഒരു 30 words പറഞ്ഞു നോക്കാം, നിങ്ങൾ വേണമെങ്കിൽ പിന്നെ നടത്തി നോക്കിക്കോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു മെയിൽ ബ്രെയിനുള്ള ഒരാൾ വിളിച്ചു, അതിന് അയാളോട് സെയിം കാര്യം പറയാം. അയാളും കുറേ പറഞ്ഞു അതിൽ, പിന്നെ ഇവള് ഏകദേശം മറ്റേ ആൾ ഏകദേശം 2x ഓഫ് വേർഡ് പറയും. ഫീമെയിലിന് പെട്ടെന്ന് വേർഡ്സ് ഇങ്ങനെ പറയാനുള്ള ശേഷി അധികമാണ്. ഓക്കെ, മെമ്മറി അധികമാണ്, ഹിപ്പോ ക്യാമ്പസ് കൂടുതൽ ആക്റ്റീവാണ്, മെമ്മറി അധികമാണ്. ബ്രെയിൻസ് തമ്മിലുള്ള കണക്ഷൻസ്, രണ്ട് സൈഡ്സ് ഓഫ് രണ്ട് എമിസ്ഫിയർ, ബ്രെയിന് രണ്ട് എമിസ്ഫിയർസ് ഉണ്ട്, അത് രണ്ട് തമ്മിലുള്ള കണക്ഷൻസ് കോർപ്പസ് കലോസത്തിലൂടെയാണ്, അതിൽ കണക്ഷൻസ് കൂടുതലാണ്. ഫീമെയിൽസിന് മൾട്ടി ടാസ്ക് ചെയ്യാനുള്ള എബിലിറ്റി കൂടുതലാണ്. സാധാരണ ആണുങ്ങൾ വിചാരിക്കുക ആണുങ്ങൾക്ക് അധികം എന്ന്, പക്ഷേ പെണ്ണുങ്ങൾക്ക് അധികം. മനസ്സിലായില്ലേ? പിന്നെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് കൂടുതലാണ്. പെൺകുട്ടികൾ കൂടുതൽ ഓർഗനൈസ്ഡ് ആണ് മെയിലിനെ കാണും, മെയിൽസ് കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഒരു സ്ഥലത്തിൽ എന്താ പറയുക ഒക്കെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഫീമെയിൽസ് പെട്ടെന്ന് മെച്യൂറി. ഇത് മെയിൽസിനെ തളർത്താൻ പറയുന്നതല്ല, ഫീമെയിൽസിനെ കുറച്ച് സന്തോഷിപ്പിക്കാൻ പറയുന്നതാണ് കേട്ടാ. പിന്നെ സ്ലീപ്പും മെലട്ടോണിനും. നമ്മളെ ബ്രെയിൻ ഈ മെമ്മറി കൺസോൾട്ടേഷൻ നടക്കുന്നത് സ്ലീപ്പിലാണ്. മനസ്സിലായി? സ്ലീപ്പിനെ സഹായിക്കാൻ, ഉറങ്ങാൻ സഹായിക്കുന്ന, ബ്രെയിൻ ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോണാണ് മെലട്ടോണിൻ. അത് വരുന്നത് പീനിയൽ ഗ്ലാൻഡിൽ നിന്നാണ്. അത് ഏകദേശം ഇവിടെ ഉണ്ടാവും, ബ്രെയിൻ്റെ പുറകിൽ നടുവാത്ത്. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യണം, നന്നായിട്ട് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നന്നായി ഉറങ്ങണം. മനസ്സിലായില്ലേ? ഇപ്പം നന്നായി എന്തുകൊണ്ടാണ് കുട്ടികൾ ഇപ്പോൾ ഉറങ്ങാത്തത്, ഉറങ്ങുന്നത് കുറവ് എന്തുകൊണ്ടാണ്? ഓക്കെ ഓക്കെ, ആദ്യമായിട്ട് മനുഷ്യർ ഉറങ്ങുന്നത് കുറച്ച് ശാസ്ത്രജ്ഞനാരാ? മനുഷ്യരുടെ ഉറക്കത്തിൻ്റെ ടൈമിൻ്റെ ആരാ കണ്ടുപിടിച്ചത്? ലൈറ്റ് ബൾബ് കണ്ടുപിടിച്ചത് ആരാ? തോമസ് ആൽവാ എഡിസൺ. അപ്പം അതിനുശേഷം നമ്മൾ ഇത് കുറഞ്ഞു. ബുക്കുകൾ വന്നതിന് പിന്നെ ബുക്കുകൾ വായിക്കാൻ തുടങ്ങി, പിന്നെ പിന്നെയും കുറഞ്ഞു. അല്ല, കളിക്കുന്നത് കുറഞ്ഞു, ക്ഷീണമാകുന്നത് കുറഞ്ഞു, വായിക്കുന്നത് കൂടി, രാത്രി മുഴുവൻ വായിക്കാൻ തുടങ്ങി. മൊബൈൽ വന്നതോടെ പറയുവണ്ട. മനസ്സിലായില്ലേ? പിന്നെ ഈ അഡോളസൻ്റ് ബ്രെയിൻ, നിങ്ങളുടെ ബ്രെയിന് കൂടുതൽ നോവൽറ്റി സീക്കിംഗ് ആയിരിക്കും. നോവൽറ്റി സീക്കിംഗ്, ത്രിൽ സീക്കിംഗ്, പ്ലഷർ സീക്കിംഗ്, അത് ഈ ഡോപ്പമിൻ സെറാട്ടോണിൻ. നിങ്ങളുടെ ബ്രെയിൻ ഈ രണ്ട് ഹോർമോണിനും കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കും. മാത്രമല്ല, നിങ്ങളുടെ ബ്രെയിൻ കൂടുതൽ ഡോപ്പമിനും സെറാട്ടോണിനും പ്രൊഡ്യൂസ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ കൂടുതൽ എക്സ്പീരിയൻസ് സീക്കിംഗ് ആയിരിക്കും. അതൊന്ന് ഇങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, അതൊന്ന് വലിച്ച് നോക്കാം, അതൊന്ന് കണ്ട് നോക്കാം എന്നൊക്കെയുള്ള ക്യൂരിയോസിറ്റി കൂടും. ആ പ്ലഷർ സീക്കിംഗ് ഇത് കൂടും. മനസ്സിലായില്ലേ? മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനുള്ള ഒരു കഴിവാണ്. നിങ്ങളൊരു സാധനം കണ്ടു, ഒരു നല്ല സ്വീറ്റ് കണ്ടു, അല്ലെങ്കിൽ ഐസ്ക്രീം കണ്ടു, ഒരു കുരങ്ങത് കണ്ടാൽ എന്ത് ചെയ്യും? ചാടിപ്പോയിട്ട് എടുക്കും അല്ലേ, കഴിക്കും. പക്ഷെ മനുഷ്യനോട് അത് പറഞ്ഞാൽ അത് ഇന്നത് എടുക്കാണ്ട് നിന്നാൽ നാളെ എനിക്ക് 2 ice cream തരാം, അല്ലെങ്കിൽ 2 പഴം തരാം എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യൻ ഒന്ന് ഹോൾഡ് ചെയ്യും. ചെറിയ കുട്ടികൾ ഹോൾഡ് ചെയ്യില്ല, നിങ്ങളെ പ്രായത്തിൽ ഹോൾഡ് ചെയ്യാൻ തുടങ്ങും. വലിയ മനുഷ്യരായാൽ കൂടുതൽ ഹോൾഡ് ചെയ്യാനുള്ള സ്ട്രെങ്ത് വരും. അപ്പോൾ ഈ നാളെ അത് തരാം, ഇന്ന് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനുഷ്യർക്ക് അങ്ങനെ ഒരു ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനുള്ള കഴിവുണ്ട് മറ്റും. അതാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. അത് കുറക്കുന്ന സാധനമാണ് ഈ ഹോർമോൺസ്. മനസ്സിലായില്ലേ? അത് നിങ്ങളെ ഏജിൽ അറ്റ്ലീസ്റ്റ് അഡൾട്ട് ഏജിനേക്കാളും കുറച്ച് കുറവായിരിക്കും.
അപ്പം നിങ്ങൾക്ക് നാളത്തെ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് ഇന്നത്തേതിന് വേണ്ടി അച്ചീവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ഇന്നത്തെ പ്ലഷേഴ്സ് കുറച്ച് നീക്കി വെക്കേണ്ടി വരും. മനസ്സിലായി? എല്ലാം നീക്കി വെക്കണം എന്നോ പോയി സന്യാസത്തിന് പോകണമെന്നല്ല പറയുന്നത്. കുറച്ചൊക്കെ നിങ്ങളെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങളെ മൈൻഡിൻ്റെ ചാഞ്ചാട്ടം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ വേറൊരു കാര്യമാണ് സെക്ഷൽ ഓറിയൻറ്റേഷൻ. ഈ കാലത്ത് ഈ പ്രായത്തിൽ ഡെവലപ്പ് ചെയ്യുന്നതാണ്. സെക്ഷൽ ഡെവലപ്മെൻറ്റ് പോലെ തന്നെ സെക്ഷൽ ഓറിയൻറ്റേഷനും ഉണ്ട്. സെക്ഷൽ ഓറിയൻറ്റേഷൻ എപ്പോഴും നിങ്ങളുടെ സെക്ഷൽ ഡെവലപ്മെൻറ്റ് കറസ്പോണ്ട് ചെയ്യണമെന്നില്ല. മെയിലിന് മെയിൽ ഫീമെയിലിനോട് തന്നെ അട്രാക്ഷൻ വരണം എന്നില്ല. ഫീമെയിലിന് മെയിലിനോട് തന്നെ അട്രാക്ഷൻ വരണം എന്നില്ല. മെയിലിന് മെയിലിനോടും ഫീമെയിലിന് ഫീമെയിലിനോടും വരാം. അത് അബ്നോർമൽ എന്ന് പറയാൻ പറ്റില്ല, നോട്ട് നോർമലിനെ പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സൈക്കാട്രിക് ഡിസീസ് ഉണ്ടെന്നോ അങ്ങനെയൊന്നും ധരിച്ചു വെക്കരുത്. ഇറ്റ്സ് ദർ ഔട്ട്ലിയേഴ്സ്, നോർമലിന് കുറച്ച് പുറത്തുള്ളത്. പക്ഷെ അവരും മറ്റുള്ള കാര്യത്തിൽ എല്ലാം നോർമലാണ്. അങ്ങനെയുള്ള റിലേഷൻസും സൊസൈറ്റിയിൽ ഉണ്ടാവും. അതിനെ വളരെ മോശമായി കാണുകയോ പിന്നെ അങ്ങനെയുള്ളവരെ മോശം അത് അവരെന്തോ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്ന പോലെയോ കാണരുത്. അവരും അതർവൈസ് ദേ ആർ വൺ യങ്സ്റ്റേഴ്സ്. ആ നമ്മളെപ്പോലെ അല്ലെങ്കിലും അവർ അക്കാര്യത്തിൽ വ്യത്യസ്തരാണെങ്കിലും മറ്റുള്ള എല്ലാ കാര്യത്തിലും നമ്മളെപ്പോലെ തന്നെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പൺലി സംസാരിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവണം. നിങ്ങളും തയ്യാറാവണം. എൻ്റെ കുട്ടി ഞാനൊരു ഗേ ആണെന്ന് പറഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പേരൻസും തയ്യാറാവണം. അങ്ങനെ ഒരു പോസിബിലിറ്റി മനസ്സിലുണ്ടാവണം. അത് അങ്ങനത്തെ ഒരു കാര്യം വരുമ്പോൾ ഷോക്ക്ഡായി പോകാൻ പാടില്ല. ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഏതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്? ഹെൽത്തി ആയിരിക്കാൻ ഫുഡാണോ എക്സസൈസാണോ? രണ്ട് ബാലൻസ് വേണം. ഓക്കെ, ഫുഡാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എത്ര എക്സസൈസ് ചെയ്താലും ഫുഡ് ഹാബിറ്റ്സ് ശരിയല്ലെങ്കിൽ നിങ്ങളെ ഹെൽത്ത് തകരും. നിങ്ങൾ എക്സസൈസ് ചെയ്യാണ്ട് തന്നെ നിങ്ങൾ കുറച്ച് ഫുഡ് ശ്രദ്ധിച്ചാൽ നിങ്ങളെ ഹെൽത്ത് കുറേയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും. മനസ്സിലായില്ല? ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, രണ്ടും വേണം. ഫുഡിൽ പ്രധാനമായിട്ടും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ധാരാളം കഴിക്കണം. കെമിക്കൽസാണെന്ന് പേടിച്ചിട്ട് പെസ്റ്റിസൈഡ്സ് ഇട്ടാണെന്ന് പേടിച്ചിട്ട് അത് അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട്. മനസ്സിലായില്ല? ഈവൻ പ്രഗ്നൻ്റ് ആയുള്ള ആൾക്കാർ പോലും, ഗർഭിണികൾ പോലും ഫ്രൂട്ട്സ് കഴിക്കാൻ മടിക്കുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ അങ്ങനെയല്ല, കെമിക്കൽസൊക്കെ പെട്ടെന്ന് ഡിഗ്രേഡ് ആവുന്നതാണ്. നമുക്ക് അങ്ങനെ പ്രാണികളെ ഹാം ചെയ്യുന്നതാണ്, നമ്മളെ ഹാം ചെയ്യാത്തതാണ് ഇന്ന് ഉപയോഗിക്കുന്ന കെമിക്കൽസ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമുക്ക് വേണ്ടതാണ്. ഈവൺ നമുക്ക് പിന്നെ നിങ്ങൾ ഹെൽത്ത് കാര്യങ്ങളെ പറ്റി നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറ്റി നിങ്ങൾ ഗൂഗിളും യൂട്യൂബും ഒക്കെ നോക്കണം. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നത് അസുഖങ്ങൾ എങ്ങനെ തടയാം, ഹൗ ടു പ്രിവെൻറ്റ് ക്യാൻസർ. അതാണല്ലോ ഇപ്പോൾ പേടി, ക്യാൻസർ. ഹൗ ടു പ്രിവെൻറ്റ് റീനൽ ഡിസീസ്, ഹൗ ടു പ്രിവെൻറ്റ് ലിവർ ഡിസീസ്, ഹൗ ടു പ്രിവെൻറ്റ് മെമ്മറി ലോസ്, ഹൗ ടു പ്രിവെൻറ്റ് മനസ്സിലായില്ലേ അൾസൈമേഴ്സ് ഡിസീസ്. അങ്ങനെ ഓരോ ഡിസീസ് നിങ്ങൾ നോക്കി, ഹൗ ടു പ്രിവെൻറ്റ് ഡയബറ്റീസ്. എല്ലാത്തിലും ഉണ്ടാവുക ഒരു കാര്യം, ഫ്രൂട്ട്സ് ഒന്ന് ഫുഡ് ലിമിറ്റ് ചെയ്യുക, അധികം കഴിക്കാതിരിക്കുക, അതാണ് മെയിൻ. പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ കഴിക്കുക. അപ്പോൾ നമ്മൾ സാധാരണ WHO ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്ലേറ്റിൽ ഫുഡ് എടുത്താൽ അതിൻ്റെ പകുതി ഭാഗം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ആയിരിക്കണം. അതായത് നമ്മൾ ദിവസം കഴിക്കുന്ന ഒരു ഫുഡിൻ്റെ മൊത്തം ബൈ വോളിയം പകുതി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ആയിരിക്കണം എന്നാണ്. നമ്മൾ സാധാരണ ഒരു മലയാളി ഒരു നോക്കിയാൽ ഒരു കുന്ന് ചോറായിരിക്കും. അതിന് ശേഷം ഒരു സ്പൂൺ, ഏറ്റവും ചെറിയ സ്പൂൺ എടുത്തിട്ട് വെജിറ്റബിൾസും ഇതൊക്കെ ഇടും. മനസ്സിലായി? അതിലും വെജിറ്റബിൾസിനേക്കാളും കൂടുതലും മസാലയും തേങ്ങയൊക്കെ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും നമ്മൾ കഴിക്കുന്നത് കുറവാണ്. നമ്മൾ ട്രഡീഷണൽ ഡയറ്റ് അങ്ങനെയാണ്, പക്ഷേ ആക്ച്വലി കൂടുതൽ കഴിക്കണം. കാലറീസ് ലിമിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് നമ്മളെല്ലാ കഴിക്കുന്ന എല്ലാ വസ്തുവിൻ്റെയും കാലറി നോക്കുകയാണ്. മനസ്സിലായി? മാങ്ങയിൽ എത്ര കാലറി ഉണ്ട്, ലഡുവിൽ എത്ര കാലറി ഉണ്ട്, കോഫിയിൽ എത്ര കാലറി ഉണ്ട്, കൊക്കക്കോളയിൽ എത്ര കാലറി ഉണ്ട്, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരു ചപ്പാത്തിയിൽ എത്ര കാലറി ഉണ്ട് അറിയോ? എനിക്കൊന്നൊരു 60, ഞാൻ ഏകദേശം റൗണ്ട് പറയാം, 60 to 80 കാലറി ഉണ്ട്. പിന്നെ മാങ്ങയിൽ എത്ര കാലറി ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒരു 60 to 80 അറൗണ്ട് ഉണ്ടോ? ഒരു ലഡുവിൽ എത്ര ഉണ്ടാവും അറിയോ? അറൗണ്ട് 300 കാലറീസ് ഉണ്ട്.
ഒരു ജിലേബി കൂടുതൽ ഫ്രൈഡും കൂടുതൽ ഓയിലും സ്വീറ്റും ഒക്കെ ഉള്ള ജിലേബിയിൽ അറൗണ്ട് 400 ഉണ്ട്. ഒരു ക്യാൻ പെപ്സി അല്ലെങ്കിൽ കൊക്കക്കോളയിൽ എത്ര ഉണ്ട് അറിയോ? നിയർലേ അത്ര ഒരു 400-500 ആണെന്ന് തോന്നുന്നു. 600 നോക്കിയതാ? അതെയാ, നല്ലോണം ഉണ്ട്. കിറ്റ്കാറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ചോക്ലേറ്റ്, ഏറ്റവും മധുരം കുറഞ്ഞതാണെന്ന് തോന്നുന്നു. കിറ്റ്കാറ്റിൻ്റെ ആ രണ്ട് സ്ട്രിപ്പില്ലേ, അതിൽ രണ്ടിലും കൂടി എത്രയുണ്ട് അറിയോ? അറൗണ്ട് 200 ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അതിൻ്റെ കാലറീസൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാലറീസ് ലിമിറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് സ്വീറ്റ്സും ഫ്രൈഡ് ഫുഡും ഒഴിവാക്കുന്നു. പിന്നെ എക്സസൈസ്, നമ്മൾ എത്ര എക്സസൈസ് ചെയ്യണം, വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. എക്സസൈസ് വീക്ക്ലി റിക്വയർമെൻറ്റ് WHO പറയുന്നത് ഡെയിലി 30 മിനിറ്റ് വെച്ചിട്ട് ഒരു 5 ഡേയ്സ് എ വീക്ക്, അത് മിനിമമാണ്. നിങ്ങൾ അധികം ചെയ്യാം, പക്ഷേ അത് ചെയ്യാത്തവരാണ് ഇന്ന് പലരും, കുട്ടികളടക്കം, കേട്ടാ. പിന്നെ വെയിറ്റ് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഏകദേശം എത്ര വെയിറ്റ് വേണമെന്നുള്ളത് നിങ്ങളെ ഹൈറ്റിൽ നിന്ന് 100 മൈനസ് ചെയ്താൽ നിങ്ങൾ റിക്വയർഡ് വെയിറ്റ് വരും. ആ വെയിറ്റിനുള്ളിലായിരിക്കണം, മനസ്സിലായില്ലേ? നമുക്ക് നമ്മൾ ഇന്ന് നമ്മളൊരു ആവറേജ് വെയിറ്റിൽ നിന്ന് അല്ല മെല്ലിരിക്കുന്നതെന്ന് ഒരു തോന്നുന്ന ഒരാൾ പിന്നെ ഒരു 30 കൊല്ലം മുമ്പേ നോക്കിയാൽ ഇങ്ങനെയുള്ള ഒരു കൂട്ടത്തിനടുക്ക് ഇരുത്തിയാൽ അയാളായിരിക്കും ഏറ്റവും തടിയുള്ള ആൾ. നമ്മളെപ്പോഴും വെയിറ്റ് നോക്കുക നമുക്ക് റിലേറ്റീവായിട്ടായിരിക്കും, മനസ്സിലായില്ലേ? ഇപ്പോൾ ചില നാട്ടിലെ കുട്ടികളൊക്കെ തടിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എല്ലാവരും മനുഷ്യരൊക്കെ തടിച്ചിട്ടുണ്ടോ? അപ്പോൾ അവിടെ നമ്മൾ പോയി നിന്നാൽ നമ്മൾ ഭയങ്കര മെലിഞ്ഞിട്ടായി തോന്നും. പക്ഷെ അങ്ങനെ നമുക്കൊരു ഫോൾസ് സെൻസ് ഓഫ് ഇത് വരും, നമ്മൾ വേറെ ആളുമായിട്ട് നമുക്കെപ്പോഴും അങ്ങനെയാണ് കണക്ഷൻ കോറിലേഷൻ ചെയ്യുക, വേറെ ആളായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ചുറ്റുമുള്ളവരെ നോക്കി വെയിറ്റ് നോക്കുമ്പോൾ നമുക്ക് തെറ്റായ ഒരു അസസ്മെൻ്റ് ഉണ്ടോ? നമുക്ക് ഈ ഫോർമുല വെച്ച് നിങ്ങൾക്ക് എത്ര റിക്വയർഡ് വെയിറ്റ് എന്നുള്ളത് നമ്മൾ ഹൈറ്റിൽ നിന്ന് ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റേഴ്സ് മൈനസ് 100 റിക്വയർഡ് വെയിറ്റ് ഇൻ kg. പിന്നെ സ്ലീപ്പ്, നേരത്തെ പറഞ്ഞു സ്ലീപ്പ് നന്നായി വേണം. കുട്ടികൾക്ക് ഏകദേശം 9 hours ഓഫ് സ്ലീപ്പ് വേണമെന്നാണ് കേട്ടോ. പിന്നെ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഫാമിലി, അതൊക്കെ ഉള്ളത് കൊണ്ടാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഫ്രണ്ട്ഷിപ്പ് അതിന് താല്പര്യം ഉള്ളത് കൊണ്ടാണ് വന്നത്, അതില്ലാത്തവർ അത് ഡെവലപ്പ് ചെയ്യണം, മനസ്സിലായി? ഹ്യൂമൻ ബ്രെയിൻ പിന്നെ ഒറ്റയ്ക്ക് ഒരു ഐസൊലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സാധനമല്ല, മനസ്സിലായി? നിങ്ങൾക്ക് പണ്ട് ഡോസും ലിനക്സ് യുണിക്സും കേട്ടിട്ടുണ്ടോ? ഡോസും യുണിക്സും കേട്ടിട്ടുണ്ടോ? അതാണ് ഇന്ന് വിൻഡോസും ലിനക്സും എല്ലാം ആയിട്ട് മാറിയത്, മനസ്സിലായില്ലേ? അതിൽ ഡോസ് മറ്റേ മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തതാണ്, അത് ഒരു 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 കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുന്നതാണ്. പക്ഷേ പിന്നെ യുണിക്സ് ഫ്രം ഗ്രൗണ്ട് അപ്പ് മൾട്ടി പ്രോസസ്സർ, മൾട്ടി യൂസർ, മൾട്ടി പിന്നെ എന്താ പറയുക, മൾട്ടി സിസ്റ്റം ഇതാണ്. അതുപോലെ ഹ്യൂമൻ ബ്രെയിൻ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്നതല്ല, ഹ്യൂമൻ ബ്രെയിൻ മറ്റുള്ളവരുമായിട്ടുള്ള ഇൻട്രാക്ഷനിലൂടെ മാത്രമേ. നിങ്ങളിപ്പം ഊട്ടി പോയി, ഊട്ടി പോയിട്ട് കുറേയൊക്കെ കണ്ടു, നിങ്ങളെ മനസ്സിലെന്താ വിചാരിക്കുക? ആദ്യം കുറേ നല്ല സീൻസ് എല്ലാം കണ്ടു, നിങ്ങളെന്താ വിചാരിക്കുക? ആ ഫ്രണ്ട്സിനോട് പറയണം, ഷെയർ ചെയ്യണം അല്ലേ? നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കാനും മറ്റുള്ളവരെ അറിയിക്കാനാ പോകുന്നു, മനസ്സിലായില്ല? നിങ്ങൾ വേറെ ആരും ആരോടും പറയാനില്ല, നിങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ കണ്ടു, നല്ല ഐസ്ക്രീമൊക്കെ കഴിച്ചു, നല്ല നിങ്ങൾ ഹാപ്പി ആയിരിക്കുമോ? എനിക്ക് രണ്ടാളും പറയുമ്പോഴല്ലേ ഇതൊക്കെ നമുക്ക് അല്ലേ. അപ്പം നമ്മൾ അങ്ങനെ മാത്രമേ നമ്മൾ ബ്രെയിൻ വർക്ക് ചെയ്യൂ, മനസ്സിലായില്ലേ? അപ്പം നമുക്ക് ഫ്രണ്ട്ഷിപ്പ് വേണം, ഫാമിലി നമുക്കൊരു റെസ്പോൺസിബിലിറ്റി തരും. നമുക്ക് ഫാമിലിക്ക് വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും കുറച്ച് കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനും ഒക്കെ നമുക്ക് വേണ്ടി വരും. അത് നമുക്ക് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ നമുക്ക് എപ്പോഴും ഒരു സന്തോഷം തരും, മനസ്സിന് ഒരു സന്തോഷം. ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുമില്ലെങ്കിലും നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി ഒരു ഇത് കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതില്ല എന്തുകൊണ്ടാണ് പറയുന്നത്? ഇത് സയൻറ്റിഫിക് വെറുതെ പറയുന്നതല്ല. പിന്നെ ഫാമിലി ഇല്ലാതെ വളർത്താൻ നോക്കിയ കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് പൂറായിരുന്നു, അവരുടെ പെർഫോമൻസ് പൂറായിരുന്നു, സയൻറ്റിഫിക്കലി പറയുന്നതാണ് കേട്ടോ. പിന്നെ ഹെൽത്തിനെ പറ്റി മിസ്കൺസെപ്ഷൻസ്, ഇത് ഞാൻ കുറച്ച് ലിസ്റ്റ് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്കുള്ള മിസ്കൺസെപ്ഷൻസ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം. സ്ത്രീകൾക്കുള്ള ഒരു പ്രോബ്ലമാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് വൈറ്റ് ഡിസ്ചാർജ്. ഏറ്റവും അധികം മിസ്കൺസെപ്ഷൻസ് ഉള്ള ഒരു ഏരിയയാണിത്.
വൈറ്റ് കൺസെപ്ഷൻ, വൈറ്റ് ഡിസ്ചാർജ്, നാടൻ ഭാഷയിൽ വെള്ളപോക്ക് എന്ന് പറയും. മിസ്കൺസെപ്ഷൻ എന്ന് വെച്ചാൽ വെള്ളപോപ്പ് വെള്ളപ്പോക്ക് ഉണ്ടെങ്കിൽ പിന്നെ വളരെ ദയനീയമാണ്, ശരീരം മെലിഞ്ഞു പോവും, ആകെ ക്ഷീണിച്ചിരിക്കും, ഒരു ഊർജ്ജം ഉണ്ടാവില്ല, എനർജി ഉണ്ടാവില്ല, അസുഖം വരും, ക്യാൻസർ, അവസാനം എല്ലാത്തിനും ക്യാൻസർ ആണല്ലോ, അവസാനം ക്യാൻസർ പോയി നിൽക്കുന്നുള്ള ഒരു ധാരണയാണ്. ഇതൊന്നുമല്ല, നമ്മൾ വേർക്കുന്നത് പോലെ ഒരു നോർമൽ സാധനമാണ് വൈറ്റ് ഡിസ്ചാർജ്. വൈറ്റ് ഡിസ്ചാർജ് എല്ലാ പ്രായത്തിലും എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല, നമ്മൾ ഹോർമോണിൽ ഇതൊക്കെ അനുസരിച്ച് വൈറ്റ് ഡിസ്ചാർജ് കൂടും കുറഞ്ഞും, അതിൻ്റെ ക്യാരക്ടർ കുറച്ച് മഞ്ഞയും കളറൊക്കെ മാറും, കുറച്ച് തിക്നെസ് മാറും, അതൊക്കെ നോർമലാണ്. അത് ഒരു അസുഖം ഉണ്ടാക്കുക, അത് വയറുവേദന ഉണ്ടാക്കില്ല, അത് യൂട്രസിനെ ബാധിക്കില്ല, അത് ശരീരം മെലിയിക്കൂല, പിന്നെ ഒന്നും ചെയ്യില്ല. അപ്പോൾ അത് ഈ ഇത്രയും ചെറുപ്പത്തിൽ ഹോർമോൺസ് ഇല്ലാത്തപ്പോൾ പിന്നെ വൈറ്റ് ഡിസ്ചാർജ് വളരെ കുറവായിരിക്കും, വളരെ ഇതായിരിക്കും. ഹോർമോൺസ് കൂടുന്ന ഈ പ്രായത്തിൽ വൈറ്റ് ഡിസ്ചാർജ് തുടങ്ങുമ്പോൾ ഈ എല്ലാ പ്രശ്നങ്ങളും പേടികളും വരും. അപ്പം വീട്ടിൽ നിന്ന് അമ്മമാർ ആകെ വറിയിടാവും, അവർ പറയുന്നത് കേട്ടിട്ട് കുട്ടികൾക്കും ആകെ വറിയാവും, ആകെ ഒരു പിന്നെ ഇത് കേട്ടപാടെ ആകെ ഡൗൺ ആവും, എനിക്കെന്തോ അബ്നോർമലാന്നുള്ള ഒരു ഫീൽ ഉണ്ടാവും, ആരോടും സംസാരിക്കാണ്ടാവും, അങ്ങനെയൊക്കെയുള്ള മാനസിക പ്രശ്നങ്ങളിലേക്ക് പോലും പോകുന്ന അസുഖമായിട്ട് ഈ നോർമൽ കാര്യത്തിന് മാറ്റും. മനസ്സിലായേ? വൈറ്റ് ഡിസ്ചാർജിന് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന വേറൊരു കാര്യമാണ് മെൻസ്ട്രുവേഷൻ. ഈ ഹോർമോൺസ്, മെയിൽ ഹോർമോണായാലും ഫീമെയിൽ ഹോർമോണായാലും, കുട്ടികളായിരിക്കുമ്പോൾ 10, 11, 12 വയസ്സ് വരെ വളരെ ലോ ലെവലായിരിക്കും. അതിനുശേഷം ഈ അഡോളസെൻസിൽ, 12, 13, 14 ഏർലി അഡോളസെൻസിൽ ഈ ഹോർമോൺസ് കൂടും, പിന്നെ ഏകദേശം ഒരേ ലെവലായിരിക്കും. ഒരു 45, 50 ആ മെൻസസ് നിൽക്കുന്ന പ്രായമെത്തുമ്പോഴത്തേക്കും കുറയാൻ തുടങ്ങും, പിന്നെ പ്രായമായി കഴിഞ്ഞാൽ വീണ്ടും ലോ ലെവലായിരിക്കും. മനസ്സിലായില്ലേ? ലോ ലെവൽ, ഇൻക്രീസിങ് ഏജ്, കോൺസ്റ്റൻറ്റ് ലെവൽ, ഡിക്രീസിങ് ഏജ്, പിന്നെ ലോ ലെവൽ. ഈ രണ്ട്, ഈ ഇൻക്രീസ് ചെയ്യുന്നതും ഡിക്രീസ് ചെയ്യുന്ന ഏജിൽ ബ്ലീഡിങ് ഇറഗുലർ ആയിരിക്കും, അത് നോർമലാണ് എല്ലാവർക്കും. മനസ്സിലായി? സാധാരണ ഒരു 13, 14 വയസ്സുള്ള പെൺകുട്ടി ബ്ലീഡിങ് പിന്നെ ആദ്യം 2 പ്രാവശ്യം ബ്ലീഡിങ് വന്നു, പിന്നെ 3 മാസം ബ്ലീഡിങ് ഒന്നും വന്നില്ല, പിന്നെ എല്ലാ ആഴ്ചയും ബ്ലീഡിങ് വരും, അപ്പോൾ ഇടയ്ക്ക് 2 ദിവസം ഉണ്ടാവില്ല, പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ കംപ്ലയിൻസ് ഉണ്ടാവും. അപ്പോൾ ആകെ വറീഡായിരിക്കും മദർ, എന്താ പറ്റിയതെന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ നോർമലാണ്, പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഈസിലി ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഹോർമോൺസ്, അവർക്ക് ഹോർമോൺസ് നോർമൽ ലെവലിൽ എത്തിയിട്ടില്ല, അപ്പോൾ നോർമൽ ലെവലിൽ ഹോർമോൺസ് കൊടുത്താൽ കറക്റ്റായിട്ട് മെൻസസ് വരും, ഒന്നും പേടിക്കേണ്ട അവസ്ഥയല്ല. വേറൊരു കാര്യം, ഈ മെൻസ്ട്രൽ ഹോർമോൺസിനെ ബാധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ മെൻസ്ട്രൽ ഹോർമോൺ, ഈ സെക്സ് സ്റ്റീറോയിഡ്സ് നോർമൽ ലെവലിലായിരിക്കുമ്പോഴാണ് പ്രഗ്നൻസിക്ക് ചാൻസ്. അപ്പോൾ ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആവരുതെങ്കിൽ ഹോർമോൺ ലെവല് നേച്ചർ മാറ്റും. മനസ്സിലായില്ലേ? നേച്ചർ ഹോർമോൺ ലെവല് മാറ്റും. നമുക്ക് ഇന്ന് എപ്പോഴും നല്ല അനുകൂലമായ കാലാവസ്ഥയാണ്, എപ്പോഴും വേണമെങ്കിലും പ്രഗ്നൻ്റ് ആവാം. പണ്ട് അങ്ങനെയല്ല, നമ്മളെ ബോഡി ഇങ്ങനെ ക്ലാസ്സിലിരിക്കാനോ, ഊട്ടി പോകാനോ, കുട്ടിക്കാനത്ത് പോകാനോ, അല്ലെങ്കിൽ ചോക്ലേറ്റ് കഴിക്കാനോ, ബസ്സിൽ പോകാനോ, ട്രെയിനിൽ പോകാനോ ഉണ്ടാക്കിയതല്ല. അത് സാമന്യയിൽ ഓടാനും ഇടക്കിടക്ക് പുലി വരുമ്പോൾ ഓടാനും ചില സന്ദർഭങ്ങളിൽ പിന്നെ ഒന്നും കഴിക്കാനുണ്ടാവില്ല, ക്ഷാമമായിരിക്കും, ഒന്നും കഴിക്കാൻ കിട്ടില്ല, അങ്ങനത്തെയൊക്കെ സാഹചര്യത്തിൽ ജീവിക്കാൻ ഇവോൾവ് ചെയ്തതാണ് നമ്മളെ ബോഡി. നമ്മൾ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് 100 സെഞ്ചുറീസ് മാത്രമേ ആയിട്ടുള്ളൂ. മനസ്സിലായി? നമ്മളെ ബോഡി നമ്മൾ ഇതേ കാലാവസ്ഥയിൽ ജീവിച്ചു പോവുകയാണെങ്കിൽ നമ്മളെ ബോഡി ക്രമേണ ഇതിനായിട്ട് ഇവോൾവ് ചെയ്യും, പക്ഷെ ആ സാഹചര്യം ഇതുവരെ വന്നിട്ടില്ല. നമ്മളിപ്പോഴും കാട്ടിൽ ജീവിക്കുന്ന ആളുകൾ, ജീവിക്കേണ്ട ആളുകൾ ഇവിടെ ജീവിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ അങ്ങനെയല്ല, അവിടെ പല പ്രതികൂല സാഹചര്യം ഉണ്ടോ, അപ്പോൾ പ്രഗ്നൻ്റ് ആവാതിരിക്കാൻ ഹോർമോൺ ലെവൽ മാറ്റും, മെൻസ്ട്രൽ പ്രോബ്ലംസ് ഉണ്ടോ. സെയിം നമ്മളെ ബോഡി ഇന്ന് പല സാഹചര്യങ്ങളും പ്രതികൂല സാഹചര്യമായിട്ട് സെൻസ് ചെയ്യും. മനസ്സിലായില്ലേ? ഒന്ന് ഫിസിക്കൽ അല്ലെങ്കിൽ മെൻ്റൽ സ്ട്രെസ്. നിങ്ങൾ നന്നായിട്ട് ഓടുക, ഒളിമ്പിക്സിൽ പങ്കെടുക്കാനായിട്ട് നന്നായിട്ട് ഓടുക, ബോഡി വിചാരിക്കുന്ന ഒളിമ്പിക്സ് പോകണമെന്നല്ല, പുറകെ
കടുവകളും ചെന്നായ്ക്കളൊക്കെ ഓടിച്ചു കൊണ്ടുവരുന്നത്. അപ്പോഴിവൾ പ്രഗ്നൻ്റ് ആവാൻ പാടില്ല, അപ്പോഴേ ഇവൾ ആ ഹോർമോൺ ലെവലൊക്കെ മാറ്റും. അങ്ങനെ നന്നായിട്ട് ഫിസിക്കൽ ഇത് ചെയ്യുന്നവർക്ക് മെൻസറൽ പ്രോബ്ലംസ് ഉണ്ടോ? സ്ട്രെസ്, മെൻ്റൽ സ്ട്രെസ്, പിന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം, അപ്പോൾ ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പോൾ അത് വളരെ കോമണാണ്. ബോഡി വിചാരിക്കും സാഹചര്യം നല്ലതല്ല, നിങ്ങളെ മെൻസ്ട്രൽ ഇതൊക്കെ തെറ്റിക്കും, ആകെ ബ്ലീഡിങ് പ്രോബ്ലംസ് ഉണ്ടോ? മനസ്സിലായില്ല. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ സ്ട്രെസ്, വേറൊന്ന് ഓവർ വെയിറ്റ്, അത് വളരെ കോമണാണ്. പിന്നെ ഓവർ വെയിറ്റും ഇതുണ്ടാകും. അതിനോടനുബന്ധിച്ച് പറയാനുള്ളത് ഇന്ന് പി സി ഒഡിയാണ്. ഇത് സ്ട്രെസ്, ഇല്ലാത്ത സ്ട്രെസ് ഉണ്ടാക്കിയെന്ന്. പിന്നെ ആൾക്കാർക്ക് പേടി, ഇപ്പം ബ്ലീഡിങ് കറക്റ്റ് വരുന്നില്ല, പിന്നെ വരും ഉള്ളിൽ പി സി ഒ ഡി എന്തോ എന്ന് നോക്കാൻ. പി സി ഒ ഡി എന്ന് പറഞ്ഞാൽ ഒരു സംഭവമല്ല, നമ്മളെ ബോഡിയിൽ ഇല്ലാത്ത ഒരു പി സി ഒ ഡി എന്ന് പറഞ്ഞ ഒരു സാധനം അവിടെ ഇല്ല, ഒരു മുഴയോ അങ്ങനെയൊന്നുമില്ല. ഡോക്ടറെ സ്കാൻ ചെയ്യാൻ പി സി ഒ ഡി അവറ്റുണ്ടോ എന്ന് നോക്കാം. മനസ്സിലായി? പി സി ഒ ഡി എന്ന് പി സി ഒ ഡി ആക്ച്വലി സ്കാനിങ്ങിൻ്റെ ആവശ്യമില്ല. നമ്മളെ ബോഡി രണ്ട് ഹോർമോൺ സ്റ്റേറ്റിലുള്ളത്, ഓവുലേറ്ററി ആൻഡ് അനോവുലേറ്ററി. ആരായാലും ചില സിറ്റുവേഷനിൽ ബോഡി ഓവുലേറ്ററി അനോവുലേറ്ററി സ്വിച്ച് ചെയ്യും. അനോവുലേറ്ററിയിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ പീരീഡ്സ് റെഗുലർ ആയിരിക്കില്ല, ഓവുലേറ്ററി ആണെങ്കിൽ പീരീഡ്സ് റെഗുലർ ആയിരിക്കും. ഈ സ്വിച്ചിങ് സെൻസിറ്റിവിറ്റി എല്ലാവരിലും വ്യത്യസ്തമായിരിക്കും. ചിലരിൽ ചെറിയൊരു പൊട്ടൻഷ്യൽ തന്നെ പീരീഡ്സ് തെറ്റിക്കും, അനോവുലേറ്ററിയിലേക്ക് പോകും. ചിലരിൽ ഭൂമി കുലുക്കുണ്ടെങ്കിലും പീരീഡ്സ് തെറ്റൂല. മനസ്സിലായില്ല? അപ്പം സെൻസിറ്റിവിറ്റി കൂടുതലുള്ളവർക്ക് എപ്പോഴും എനോവുലേറ്ററിൽ പോകുന്നതുകൊണ്ട് എപ്പോഴും മെൻസസ് തെറ്റിയിട്ടുണ്ടോ? അപ്പോൾ അവരെയാണ് പി സി ഒ ഡി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അവിടെ ഉള്ളിൽ കാണാനൊന്നുമില്ല, സ്കാൻ ചെയ്താലൊരു ഇത് ഓവറിൻ്റെ ഒരു ഇതുണ്ട്, ഒരു അപ്പിയറൻസ് ഉണ്ട്, അതിനെയാണ് പി സി ഒ ലൈക്ക് പിക്ചർ ഇൻ ഓവറി എന്ന് പറയുന്നത്. മെൻസസ് കറക്റ്റ് അല്ലാത്ത സമയത്ത് ആരിൽ സ്കാൻ ചെയ്യുമ്പോഴും ഈ പി സി ഒ ലൈക്ക് പിക്ചർ കിട്ടും. മനസ്സിലായി? അത് എപ്പോഴും കിട്ടുന്നുണ്ടെങ്കിൽ പി സി ഒ ഡി എന്ന് പറയും. ഒരു സ്കാൻ ചെയ്തിട്ട് നീ പി സി ഒ ഡി ആണെന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായി? എപ്പോഴും സ്കാൻ ചെയ്താലും ഈ പി സി ഒ ഓവറി കാണുന്നുണ്ടെങ്കിൽ പി സി ഒ ഡി എന്ന് പറയാൻ പറ്റുമോ? മനസ്സിലായില്ലേ? അപ്പം പി സി ഒ ഡി ഉണ്ടോ ഇല്ലയോ എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. സിസ്റ്റ് അല്ല, സിസ്റ്റ് ഒരു സംഭവമാണ്. സിസ്റ്റ് ഉള്ളവർക്ക് ഒരു സിസ്റ്റ് ഉണ്ട് ഉള്ളിൽ. സിസ്റ്റ് എന്ന് പറയുന്ന ഒരു ബലൂൺ പോലത്തെ ഒരു സംഭവമുണ്ട്, അത് ബലൂണിൽ വെള്ളമായിരിക്കും, അവിടെ ഒരു സാധനമുണ്ട്. മനസ്സിലായില്ലേ? പി സി ഒ ഡിയിൽ സിസ്റ്റ് ഇല്ല. പോളിസിസ്റ്റിക് ഓവേരിയൻ ഡിസീസ് ആണ് പേരെങ്കിലും അവിടെ സിസ്റ്റ് ഇല്ല, അവിടെ ഉള്ളിൽ ഒരു പുതിയ വസ്തു ഇല്ല, അവിടെ ഉള്ള നോർമൽ ഓവറിയേ ഉള്ളൂ. അതിൽ നോർമലി മൾട്ടി ഫോളിക്കുലർ ഓവറിയാന്ന് അതിൻ്റെ കറക്റ്റ് പേര്. ആ പേര് തെറ്റിച്ച് വിളിച്ച് എല്ലാവരും പേടിപ്പിക്കലാണ് ഡോക്ടർമാർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? പിന്നെ മാസ്റ്റർബേഷൻ എന്നുള്ള ഒരു ഇതാണ്, അതും അബ്നോർമൽ അല്ല. അങ്ങനെയുള്ള ടെൻഡൻസീസൊക്കെ ഈ പ്രായത്തിലുണ്ടാവും. അതും മാസ്റ്റർബേഷൻ ചെയ്യുന്നത് കൊണ്ട് ആരോഗ്യ പ്രശ്നമോ ശരീരം വീക്കാവുമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ സെക്ഷൽ ഓറിയൻറ്റേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, അതും പിന്നെ ഈ പ്രായത്തിൽ ഡെവലപ്പ് ചെയ്യുന്നതും. അബ്നോർമൽ എന്ന് പറയാൻ പറ്റില്ല, നോട്ട് നോർമൽ എന്നേ പറയാൻ പറ്റും. പിന്നെ അവിടെ ഞാൻ ചേർക്കാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളും പറയാം. പലരിലും ഇന്നലെ സംസാരിക്കുമ്പോഴേ ഒരാൾ പറഞ്ഞു എനിക്ക് ലോ ബി പി ആന്ന് പറഞ്ഞു. നിങ്ങൾ തന്നെ പലരും, ഞാൻ സാധാരണ ഈ ക്ലാസ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ ആദ്യം പറയുന്ന കാര്യമാണ്, രണ്ട് കാര്യമാണ് പറയുക. ഒന്ന് ലോ ബി പിൻ്റെ കാര്യമാണ്, പിന്നെ ഒന്ന് ഒബിസിറ്റി എങ്ങനെ വെയിറ്റ് കൺട്രോൾ ചെയ്യണം എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞു ഓൾറെഡി. നിങ്ങൾ അസംബ്ലിയിൽ നിൽക്കുമ്പോൾ ആരെങ്കിലും തലകറങ്ങി വീണിട്ടുണ്ടോ? കൈ താഴ്ത്ത്, അതൊന്നും പറയണ്ട കേട്ടാ. പിന്നെ അപ്പോൾ നിങ്ങളെ ഒരു ഫ്രണ്ട് തല കറങ്ങി വീണാൽ എന്ത് ചെയ്യും? ഒരാളെ നീ പറ, നീ പറഞ്ഞു, പറ ഫ്രണ്ട് തല കറങ്ങി വീണു, ബ്ലീഡിങ് എവിടെ? ഓക്കെ ഓക്കെ, അവിടെ തന്നെ കിടത്തും. നീ എന്ത് ചെയ്യും? അപ്പൊ ആൾക്കാരൊക്കെ ഇടിയിരിക്കുന്നുണ്ടോ? ഒരാൾ ഇവിടെ വീണു, അപ്പൊ നീ ഇയാളെ ഇവിടുന്ന് മാറ്റിയിട്ട് അവിടെ കൊണ്ടുപോയിരുത്തോ. ആളുകളെ മാറ്റി മാറി നിൽക്കാൻ പറയും. അതെന്തിനാ മാറി നിൽക്കാൻ പറയുന്നത്? അപ്പൊ അവിടെ ഓക്സിജൻ കുറയും. പറയാം പറയാം പറയാം, വെരി ഗുഡ്. വെള്ളം കൊടുക്കും, ആളെ മാറ്റി നിർത്തും, വെള്ളം
നീ കടത്തു, അവിടെ കടത്തു, അത്ര നീ ചെയ്യൂ. ആ നീ വെരി ഗുഡ്, വെള്ളം കൊടുക്കും, ആളെ മാറ്റി നിർത്തും, ഓക്സിജൻ കൊടുക്കും. പിന്നെ 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 സാറില്ല സാറില്ല. ആ പിന്നെ പിന്നെ നീ എന്ത് ചെയ്യും? വെരി ഗുഡ്. ആ അത് അവൾ ചെയ്തു. ആ കോൾ ഫോർ ഹെൽപ്പ് ആരെ? നീ ഇപ്പൊ കുട്ടിക്കാനത്താ ഇവിടെ, ഡോക്ടറും ഇല്ല. ആ ഓക്കെ ഓക്കെ വെരി ഗുഡ്. നീ എന്ത് ചെയ്യും? ആ ഓള് വെള്ളം കുടിക്കാൻ കൊടുക്കും, നീ മുഖത്തൊഴിക്കും. നീ എന്ത് ചെയ്യും? അതന്നെ കോൾ ഫോർ ഹെൽപ്പായി, കോൾ ഫോർ ഹെൽപ്പ്. പിന്നെ വീണ വീണല്ലേ, ഇയാള് വീണെടുക്ക, പിടിച്ചിരുത്തണ്ടേ, പിടിച്ചിരുത്തണ്ടേ, പിടിച്ചിരുത്തോ? ആദ്യം പിടിച്ചിരുത്തി, പിന്നെ മുഖത്തെല്ലാം വെള്ളം കുടഞ്ഞ്, പിന്നെ കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുത്ത് അല്ലേ. ആരെങ്കിലും ഉപ്പുവെള്ളം കുടിക്കാൻ കൊടുക്കുക? അയാളെ ബി പി നോക്കുവോ? ബി പി ഒക്കെ. ആ പിന്നെ ബെൽറ്റും. വെരി ഗുഡ്. ആ ഓക്കെ ഓക്കെ. ഇപ്പം ഏകദേശം പറഞ്ഞത്, പിന്നെ ഏകദേശം പറഞ്ഞത് ഒരാൾ വീണു, അപ്പം അടുത്തുള്ള ആളെല്ലാം മാറ്റി. ഒരു മിനിറ്റ്, തമാശയല്ല, എല്ലാം തമാശയല്ല. ആളെ പിടിച്ചിരുത്തി, കുറച്ച് വെള്ളം കുടഞ്ഞ്, കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുത്ത്, പിന്നെ കുറച്ച് ഉപ്പിട്ട്, ഉപ്പ് കൊണ്ടുവന്ന് അയാൾ അതിൽ ഉപ്പിട്ടു. അപ്പോഴത്തേക്ക് ആരോ ബി പി നോക്കാൻ ഓടി വന്ന്, അയാൾക്ക് ബി പി നോക്കാൻ അറിയാം. അപ്പോൾ ആ ബി പി നോക്കി, ബി പി അപ്പറേറ്റസ് ഇല്ലാണ്ട് ബി പി നോക്കാൻ പറ്റുമോ? പൾസ് കിട്ടുന്നില്ല, പൾസ് കിട്ടുന്നുണ്ടോ നോക്കണം. പൾസ് ഇല്ലെങ്കിൽ ബ്രീതിങ്ങും ബി പിയും തമ്മിൽ ബന്ധമില്ല. ആ ഓക്കെ ഓക്കെ. നീ വേറൊരു പോയിന്റ് പറഞ്ഞേ അല്ലേ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ആ വേറെ പോയിന്റ്. ആ പൾസ്, ആ പൾസ് ഉണ്ടോ നോക്കണം. പൾസ് ഇല്ലെങ്കിൽ ബി പി ഇല്ല, ആളും ഇല്ല. അപ്പോൾ നമ്മൾ ഡോക്ടേഴ്സ് ഈ പൾസ് വോളിയം എന്ന് പറയും. പൾസ് വോളിയം എന്നുണ്ട്, നല്ല വോളിയത്തിലുള്ള പൾസ്. നല്ല പൾസ് ഇങ്ങനെ നമുക്ക് വിശദി, നമ്മളിങ്ങനെ ഒരു ഫീൽ ചെയ്യുന്ന കാര്യം വിഷ്വലി പറയുന്നതാണ്. നല്ല വോളിയത്തിൽ ഉണ്ടെങ്കിൽ നല്ല ബി പി ഉണ്ടെന്നർത്ഥം. പൾസ് ഫീബിളാണെങ്കിൽ ബി പി കുറവെന്നർത്ഥം. മനസ്സിലായില്ലേ? ഓക്കെ, നമ്മൾ ഒരു ഇത് അറിയുന്ന ഒരാൾ വന്ന് ബി പി നോക്കും. അപ്പോൾ ഇതൊക്കെ അയാൾ ബ്രീതിങ് ഉണ്ടോ നോക്കും, ആദ്യം ബ്രീതിങ് ഉണ്ടോ നോക്കണം. അപ്പോൾ ബ്രീതിങ് ഉണ്ടോ നോക്കി ആളെ മാറ്റി പിടിച്ചിരുത്തി, വെള്ളം കുടഞ്ഞ്, വെള്ളം കുടിക്കാൻ കൊടുത്തു, അതിൽ ഉപ്പിട്ടു, ബി പി നോക്കി, ഇതൊക്കെ ചെയ്യും അല്ലേ. ഇതൊക്കെ ചെയ്യണ്ടേ? എന്നാൽ ഇതൊന്നും ചെയ്യരുത്, അവൾ മാത്രമാണ് കറക്റ്റ്. അവൾക്ക് കൈ കൊടുക്കുക. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ആള് ബ്രീതിങ് ഉണ്ടോ എന്ന് നോക്കുക. മനസ്സിലായ? വേണമെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കുക. ഹലോ ഹലോ, ശ്രീത ശ്രീത, എനിക്ക് അവളെ പേരെ അറിയൂ. അപ്പോൾ ആരെ വീണാലും ശ്രീത ശ്രീത എന്ന് വിളിക്കുക. പിന്നെ പിന്നെ വേറൊന്നും ചെയ്യരുത്, പിടിച്ചിരുത്തരുത്, ബി പി നോക്കേണ്ട ആവശ്യമില്ല. ബി പി കുറവാന്ന് വിചാരിച്ചിട്ട് ആൾക്ക് കുടിക്കാൻ കൊടുക്കേണ്ട ആവശ്യമില്ല, കുടിക്കാൻ കൊടുക്കരുത്. ഈ സമയത്ത് ഛർദ്ദിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഏതെങ്കിലും ഛർദ്ദിച്ച സാധനം തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു പോകാനുള്ള സാധ്യത പോലും ഉണ്ട്, ആസ്ഫിക്സേറ്റഡ് ആയിട്ടുള്ള പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും ചെയ്യരുത്, പിടിച്ച് എണീച്ച് ഇരുത്തണ്ട, ഇരുത്താൻ പാടില്ല. മനസ്സിലായില്ലേ? ആക്ച്വലി കുറച്ചൊരു ടെമ്പററി ബി പി കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ആ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾ വീഴുന്നത്. നേച്ചർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ചെയ്യുന്ന സാധനം ഇതിന് എഗെയിൻസ്റ്റാണ് നിങ്ങൾ ഈ പിടിച്ചിരുത്തുന്നത്, അതൊന്നും ചെയ്യുമ്പോഴാണ്. അപ്പോൾ ജസ്റ്റ് അവിടെ കിടക്കാൻ അനുവദിക്കുക. എവിടെയെങ്കിലും ഇഞ്ചുറി, അത് നീ പറഞ്ഞില്ലേ, അതും അവൾ പറഞ്ഞു. ഓ, നൂറിൽ നൂറിൽ 200 മാർക്ക് കേട്ടോ. അപ്പോൾ ബ്രീതിങ് അവന് ഒരു 50 മാർക്ക്. ബ്രീതിങ് ഉണ്ടോ നോക്കുക, വിളിച്ചു നോക്കുക, ആളെ കിടക്കാൻ വിടുക, ഇഞ്ചുറീസ് ഉണ്ടോ നോക്കുക. ഇഞ്ചുറീസ് നീ പറഞ്ഞോ, നീ പറഞ്ഞോ. ഓക്കെ വെരി ഗുഡ്. ഇനി ലാസ്റ്റ് വരുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ
സ്മോക്കിങ് എന്തുകൊണ്ട് ചെയ്യരുത്? അവിടെ വായിക്ക, സ്മോക്കിങ് ചെയ്യാതിരിക്കാനുള്ള പ്രധാന കാരണം, പ്രധാന പ്രശ്നം സ്മോക്കിങ്ങിൻ്റെ ഏറ്റവും വലിയ കാർസിനോജനിക്കാണ്. അവിടെ എഴുതിയതല്ല, ഏറ്റവും വലിയ കാർസിനോജനാണ്. കാർസിനോജൻ എന്ന് പറഞ്ഞാൽ ക്യാൻസർ കോസിങ്. രണ്ടാമത്തെ ക്യാൻസർ കാർസിനോജൻ ഏതാ? മൂന്നാമത്തെ ഏതാ? അത് സ്മോക്കിംഗ്. ആ പിന്നെ ടൊബാക്കോ, ആൽക്കോൾ, പിന്നെ മൂന്നാമത്തത് പെസ്റ്റിസൈഡ് അല്ല. അല്ല കേട്ടാ, പെസ്റ്റിസൈഡ് മിക്കതും കാർസിനോജനിക് അല്ല. വളരെ ഡൗട്ട്ഫുൾ കാർസിനോജൻസിറ്റിയെ പെസ്റ്റിസൈഡ്സിനുള്ളൂ. പല ഡ്രഗ്സിനും പല അതർ കോമൺലി യൂസ് ചെയ്യുന്ന മോളിക്യൂൾസിനും നാച്ചുറലി കിട്ടുന്ന മോളിക്യൂൾസിനും അതിനേക്കാളും കാർസിനോജൻസിറ്റി ഉണ്ട്. നമ്മൾ പുകയില കഷായം എന്ന് പറഞ്ഞാൽ ഓർഗാനിക്കായിട്ട് യൂസ് ചെയ്യുന്ന സാധനം പുകയിലയാണ്. ആ പുകയിലയാണ് ഏറ്റവും വലിയ കാർസിനോജനിക്. മനസ്സിലായില്ലേ? അപ്പം കാർസിനോജൻസിറ്റി, പിന്നെ അത് ബ്രെയിനെ എഫക്റ്റ് ചെയ്യും. നമ്മളെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നാളെ ഇന്ന് വലിച്ചൊരു പുക വലിച്ചാൽ നാളെ ക്യാൻസർ വരില്ല. പക്ഷേ നിങ്ങളെ ബ്രെയിനിൻ്റെ പ്രവർത്തനം ദിവസം പ്രതി ബാധിക്കും. മനസ്സിലായില്ലേ? നിങ്ങൾ നേരത്തെ ആവാൻ ഉദ്ദേശിച്ച ഐൻസ്റ്റൈനും ന്യൂട്ടണും ഒന്നും എത്തില്ല. മനസ്സിലല്ലേ? പിന്നെ ഐൻസ്റ്റൈൻ നിങ്ങൾ, ഞാൻ തമാശ പറയുന്നതല്ലേ, ആർക്കും ഇതൊക്കെ എത്തിച്ചേരാവുന്നതാണ്. ഏ പിന്നെ ആൽക്കോള്, ഗാബ എന്ന് പറഞ്ഞത് ഒരു ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ന്യൂറോ കെമിക്കൽസ് നേരത്തെ പറഞ്ഞില്ലേ, ബ്രെയിനിൻ്റെ പ്രവർത്തനം കുറക്കുക, അത് കൂട്ടും ആൽക്കോള്. ആൽക്കോള് എടുക്കാതിരിക്കാനുള്ള പ്രധാന കാരണം, ആൽക്കോള് ഉണ്ടാക്കുന്ന പ്രധാന ലിവർ സിറോസിസും, സിറോസിസ്, ലിവർ സിറോസിസ് വന്നാൽ ലിവർ ക്യാൻസറും വരും, പുറകെ ലിവർ ക്യാൻസറും വരും. മനസ്സിലായില്ലേ? അപ്പോൾ ക്യാൻസറും ലിവർ ഡിസീസും വന്നു. ലിവർ ഡിസീസ് വളരെ മോശമാണ്. ക്യാൻസർ അല്ല ഏറ്റവും മോശം ഡിസീസ്, ക്യാൻസറിനേക്കാളും വളരെ മോശം ഡിസീസസ് ഉണ്ട്. ലിവർ ഡിസീസ്, കിഡ്നി ഡിസീസ്, പല ബ്രെയിനിൻ്റെ പ്രശ്നങ്ങൾ, ഇമ്മ്യൂൺ പ്രോബ്ലംസ്, റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അങ്ങനത്തെ പ്രോബ്ലംസ്. മീൻസ് റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ജോയിൻസിന് മാത്രമല്ല, ഈവൻ കിഡ്നീനെ എല്ലാം ബാധിക്കും. മനസ്സിലായില്ലേ? ആളുകൾക്ക് അസുഖം എന്ന് പറയുന്നത് ക്യാൻസർ നല്ല അസുഖമാണ്. ക്യാൻസർ വന്നാൽ ഒരു ആറ് മാസത്തിൽ ഒരു കൊല്ലത്ത് തട്ടിപ്പോവും. നിങ്ങൾക്ക് മുട്ടുവേദനയും മറ്റേത് വന്നാൽ നിങ്ങൾ കൊല്ലങ്ങളോളം സഹിക്കേണ്ടി വരും. പിന്നെ ബാത്റൂം പോകാൻ പോലും ആവില്ല. മനസ്സിലായില്ല? അത് അതിനേക്കാളും ദയനീയമാണ്. അപ്പോൾ ഈ ആൽക്കോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ബ്രെയിനിലും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ബ്രെയിനിൻ്റെ ഇത് കുറക്കും. എഫക്ട്സ് കോഗ്നിഷൻ, നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനും നിങ്ങൾ മനസ്സിലാക്കി. ഇമോഷൻ, നേരത്തെ അമിഗ്ഡല എന്ന് പറഞ്ഞില്ലേ, അമിഗ്ഡല ഇമോഷൻ്റെ സെൻറ്ററാണ്. നമ്മൾ ബ്രെയിനിനെ കുറിച്ചൊരു കാര്യം ഉണ്ട്. പിന്നെ സാധാരണ നമ്മൾ എന്താ വിചാരിക്കുക, ബ്രെയിൻ, ഹ്യൂമൻസ് ആർ തിങ്കിങ് ആനിമൽസ് അല്ലേ? അതല്ലേ പറയാം, ഹ്യൂമൻസ് ആർ നോട്ട് തിങ്കിങ് ആനിമൽസ് വിച്ച് ഫീൽ, ബട്ട് ഹ്യൂമൻസ് ആർ ഫീലിംഗ് ആനിമൽസ് വിച്ച് ഓൾസോ തിങ്ക്. നമ്മളെ ബ്രെയിൻ പ്രധാനമായിട്ടും ഇമോഷണലി, നമ്മളെ ബ്രെയിനിന് സാധാരണ പിന്നെ ആൻഷ്യൻ ബ്രെയിന് പിന്നെ പ്രൈമോഡിയൽ ബ്രെയിന്, അതിനേക്കാളും കുറച്ചും കൂടി ന്യൂവർ ബ്രെയിൻ നിയോ കോട്ടെക്സ്, ഏറ്റവും പുതിയ ബ്രെയിൻ, അങ്ങനെ ലെവൽസായിട്ട് പണ്ട് അങ്ങനെയായിരുന്നു. ഇപ്പം അങ്ങനെ സ്ട്രിക്ട്ലി ഇല്ല, എന്നാലും അത് ശരിയാണ്. അപ്പോൾ ഈ നമ്മളെ ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത് ഇമോഷൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ സോറി, ലിംബിക് സിസ്റ്റം ബേസിക് ഫങ്ഷൻസുമായിട്ട് റിലേറ്റഡ് ആണ്, നമ്മളെ ബേസിക് ബോഡി ഫങ്ഷൻസുമായിട്ട്. അതിന് മേലെ പിന്നെ ഈ റെപ്റ്റീലിയൻ ബ്രെയിൻ ഉണ്ട്, റെപ്റ്റീലിയൻ ബ്രെയിൻ, അത് ഇമോഷൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. മനസ്സിലായി? അതിന് മേലെയാണ് തിങ്കിങ് ബ്രെയിൻ വരുന്നത്, നിയോ കോർട്ടെക്സ് വരുന്നത്. അപ്പോൾ നമ്മൾ ബേസിക്കലി നമ്മളൊക്കെ ഇമോഷണലി ചാർജ്ഡാണ്. അതെ, നമ്മൾ ആരെങ്കിലും ഒരാളായിട്ട് ആർഗ്യൂ ചെയ്യുമ്പോൾ നമ്മളൊക്കെ റീസൺ കൊണ്ടല്ല ആർഗ്യൂ ചെയ്യുക, ഇമോഷൻസ് കൊണ്ടാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ആൾ വാൾപ്പയറ്റും കത്തിക്കുത്തലാകുന്നത്.
ആർഗ്യുമെൻറ്റ്സ്, ആർഗ്യുമെൻറ്റ്സിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ്. നമ്മൾ സംവാദമല്ല നമ്മൾ പലപ്പോഴും നടക്കുന്നത്, നമ്മളെ ഒപ്പീനിയനെ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളൊരു സംവാദത്തിലെ ഒരു ഉദ്ദേശം പുതിയ കാര്യം പഠിക്കാനല്ല, എൻ്റെ ഒപ്പീനിയൻ ശരിയാണെന്ന് കാണിക്കാനാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇമോഷണൽ പ്രോബ്ലംസാണ്. അപ്പോൾ അത് നമ്മൾ കൺട്രോൾ ചെയ്യണം. അത് നിങ്ങൾക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ നിങ്ങളെ ഓരോ മെമ്മറിയും ഇറ്റ്സ് അറ്റാച്ച് വിത്ത് ഇമോഷൻസ്. അപ്പോൾ നിങ്ങൾ ഓരോ കാര്യം പഠിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ഓരോ മെമ്മറിക്കും ലേബൽസ് ഉണ്ടോ, ലൊക്കേഷൻ ലേബൽ. ഇവിടെ പഠിച്ച കാര്യങ്ങൾ കുട്ടിക്കാലത്തിനെ പറ്റി ആലോചിക്കുമ്പോൾ നിങ്ങൾ ഒരാൾ വീണ് കിടക്കുന്ന ആളെ പറ്റിയും അന്നേരം അയാൾക്ക് വെള്ളം കൊടുക്കാൻ വല്ല പാടില്ലാന്ന് അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരും, മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ ടാഗ് ഉണ്ടാവും, പിന്നെ എന്തെങ്കിലും കളർ ഉണ്ടാവും, ഇമോഷൻ ടാഗ് ഉണ്ടാവും. അപ്പോൾ പല ടാഗ്, അപ്പോൾ നിങ്ങൾ ടാഗ് അറ്റാച്ച് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് പലപ്പോഴും മെമ്മറൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ അതൊക്കെ മെമ്മറീനെ ബാധിക്കും, ആൾക്കോൾ. പിന്നെ സൈസ് ഓഫ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്, നമ്മൾ ഈ ഫ്രോണ്ടൽ കോർട്ടെക്സിൻ്റെ മെയിൻ ഭാഗം, അതിനെ ബാധിക്കും. അപ്പം ആൾ ഒന്ന് കൺട്രോൾ ഇല്ലാത്തവനാവും. പിന്നെ ഹിപ്പോ ക്യാമ്പസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് മെമ്മറി. അപ്പോൾ ഇതൊക്കെ ആൾക്കോൾ ബാധിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പാടില്ലാത്തതാണ്. പിന്നെ ഉള്ളത് ഹാർഡ് കോർ ഡ്രഗ്സ്. ഈ ടി എച്ച് സി എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഏറ്റവും മൈൽഡായിട്ട് ഡ്രഗ്സ്, കഞ്ചാവ് എന്ന് പറയുന്ന സാധനം, മെരിവാന. അത് പലപ്പോഴും അത് നിങ്ങളെ അതിലേക്ക് ആകർഷിക്കുക, ആളുകൾ ആകർഷിക്കുക. അത് വളരെ ലൈറ്റാണ്, പിന്നെ അത് ഹാംലെസ് ആണ്, അത് അഡിക്റ്റീവ് അല്ല, അത് ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ടാക്കില്ല. പിന്നെ അങ്ങനെയൊക്കെ ഓരോ, പിന്നെ അതിൻ്റെ നല്ല വശങ്ങളെ പറ്റി പറയും. നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, പിന്നെ ഭയങ്കര ഈ എക്സ്പീരിയൻസ് ഒക്കെ. ഇത് ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ അതിൽ ആകർഷിതരാവരുത്. എക്സ്പീരിയൻസ് ഒക്കെ ഭയങ്കര, നിങ്ങളൊരു കാഴ്ച കാണുമെങ്കിൽ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരു മൈക്കിൾ ജാക്സനെ കേൾക്കുവാണെങ്കിൽ നിങ്ങൾ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇതിലേക്ക് ആകർഷിക്കുക. പക്ഷേ അതിനും ഫിസിക്കലായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അത് ഒരു ഗേറ്റ് വേ ഡ്രഗാണ്. ഫസ്റ്റ് ഇത് മെരിവാന എടുത്താൽ നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾ മറ്റുള്ള കൂടുതൽ മോശമായിട്ടുള്ള ഡ്രഗ്സിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇറ്റ് എഫക്ട്സ് ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂറൽ പാത്വേസ്. പിന്നെ മോട്ടിവേഷൻ കുറക്കും, നമ്മളെ റെസ്പോൺസ് കുറക്കും. അതെടുക്കുമ്പോൾ റെസ്പോൺസ് ഉണ്ടാവില്ല, അത് കഴിഞ്ഞാലും നിങ്ങളെ ജനറൽ റെസ്പോൺസ് അതൊക്കെ എടുത്ത് ബ്രെയിനിൻ്റെ സ്ഥിരമായിട്ടുള്ള മാറ്റം റെസ്പോൺസ് കുറക്കും. പിന്നെ നെഗറ്റീവ് എക്സ്പീരിയൻസ് എന്ന് പഠിക്കാനുള്ള ശേഷി, ബ്രെയിനിൻ്റെ ശേഷി കുറക്കും. അതും വേണം, നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യാനും പാടില്ല. ഗുണ കേസിൽ പോകാൻ പാടില്ല, അത് പഠിച്ചില്ലേ. മറ്റുള്ള ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഇത് കഞ്ചാവ് എടുത്ത ആളാണെങ്കിൽ കുട്ടാട്ടം രണ്ടാമതും പോയിട്ട് അവിടെ പോകും, മനസ്സിലായില്ലേ. അപ്പം നെഗറ്റീവ് എക്സ്പീരിയൻസ് ഒന്നും പഠിക്കില്ല. പിന്നെ ഗ്രേ മാറ്ററിൻ്റെ സൈസ് കുറക്കും. ഗ്രേ മാറ്ററിലാണ് സംഭവം നടക്കുന്നത്, കാൽക്കുലേഷനൊക്കെ നടക്കുന്നത്, അത് നടക്കില്ല. ഐ ക്യു കുറയും. സ്കിസോഫ്രീനിയ, ആക്ച്വൽ മാനസിക രോഗം, മനസ്സിലായില്ലേ. അതൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. പിന്നെ ഒന്ന് ഡിജിറ്റൽ അഡിക്ഷൻ, അതും കൂടി പറഞ്ഞ് നിർത്താം. ഈ മൂന്ന് കാര്യത്തിൽ നിന്നും ഇതിലേക്കൊരു ഡിജിറ്റൽ അഡിക്ഷനിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എന്താ അത്? ഓക്കെ, അത് വായിച്ചു നോക്ക്. പിന്നെ വേറെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഗ്രേ മാറ്റർ ഷിങ്കേജ് നിൽക്കണ്ട. ഫിസിക്കൽ പ്രോബ്ലം, ഇൻഫർമേഷൻ റിട്രീവൽ കുറക്കും, ഡിസിഷൻ മേക്കിംഗ് പൂറാവും, ഗ്രേ മാറ്റർ ഇത് കുറക്കും, സോഷ്യൽ ഐസൊലേഷൻ ഉണ്ടാവും. ഇതൊക്കെ മെൻ്റലാന്ന് പറയാം. ഗ്രേ മാറ്റർ സൈസ് കുറക്കും, ഷ്രിങ്കേജ് കുറക്കും, ഉണ്ടാവും. ഗ്രേ മാറ്റർ എന്ന് പറഞ്ഞാൽ ന്യൂറോൺ സെൽസ് ഉണ്ടാവും, ബ്രെയിനിലെ ന്യൂറോൺ സെൽസ് ഉണ്ടാവുന്ന ബ്രെയിനിൽ പുറത്തെ സ്ഥലമാണ്. അപ്പോൾ ന്യൂറോൺ സെൽസ് കുറച്ചാൽ നമ്മൾ ബ്രെയിനിൻ്റെ ഇൻ്റലിജൻസ് എല്ലാം കുറയും, വർക്കിംഗ് കുറയും, മനസ്സിലായില്ലേ. അപ്പോൾ ഈ മൂന്നും ഇതിലേക്കുള്ള വ്യത്യാസം എന്താണ്? ഡിജിറ്റൽ ഗസ്സേ, ഇത് വലിയ അനാറ്റമി ഫിസിയോളജി എന്നല്ലേ. നമുക്ക് ഇത് മൂന്നും ആബ്സല്യൂട്ട്ലി നോ ആണ്, മനസ്സിലായില്ലേ. നിങ്ങളെ കുട്ടിക്കാലത്ത് വരാനുള്ള ഇൻസ്ട്രക്ഷനിൽ തന്നെ ഫോൺ കൊണ്ടുവരാൻ വെച്ചിട്ടുണ്ടാ, മനസ്സിലായില്ലേ. നമുക്ക് ഫോൺ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ. പക്ഷെ ഇത് നമുക്ക് പൂർണ്ണമായി അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, അതേസമയം നമുക്ക് അഡിക്ഷനിലേക്ക് പോകാനും പാടില്ല. നമുക്ക് ഫോണിൽ തുടങ്ങിയ അതല്ല ഡിജിറ്റൽ അഡിക്ഷൻ. ഈ ഡിജിറ്റൽ അഡിക്ഷന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയത് ആക്ച്വലി ജപ്പാനിലും ചൈനയിലൊക്കെയാണ്. അവിടെ ഈ ഗെയിമിങ്ങിൽ
അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു മുമ്പ്, മനസ്സിലായി? പിന്നെ ഇൻ്റർനെറ്റും ഒക്കെ വരുന്നതിന് മുമ്പ് ഈ ഇലക്ട്രോണിക് ഗെയിംസ് ഉണ്ടായിരുന്നു, വലിയ ഗെയിം കൺസോൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ചിലരതിലിരുന്ന് കളിച്ച് 24 മണിക്കൂർ അത് കളി, അത് അതിൽ നിന്നും പുറത്തെടുത്താൽ ഇവന് അപസ്മാനം എടുക്കുന്ന ടൈപ്പ് ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ അതിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു. അപ്പോൾ ഇന്ന് ഡിജിറ്റൽ അഡിക്ഷൻ കൂടിയവർക്ക് അങ്ങനെയാണ്, ഡിജിറ്റൽ അഡിക്ഷൻ കൂടുതലുണ്ടോ എന്ന് നോക്കാൻ ഒരു മാർഗം, 24 മണിക്കൂർ ഡിജിറ്റൽ ഡിവൈസ് തൊടാൻ പാടില്ല. ടി വി ഇല്ല, മൊബൈൽ ഇല്ല, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾ സ്വയം നടത്തുക, മനസ്സിലായില്ലേ? ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അഡിക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഓവർകം ചെയ്യാനുള്ള ചില മാർഗ്ഗങ്ങൾ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക. ഒരു ദിവസം നിങ്ങൾ എന്തായാലും ഫോൺ യൂസ് ചെയ്യും. അറ്റ്ലീസ്റ്റ് നിങ്ങൾ, ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇത്ര കാര്യങ്ങൾ വായിക്കും, ഇത്ര കാര്യങ്ങൾ ചെയ്യും എന്നൊക്കെ ഒരു ലിസ്റ്റാക്കുക. അതൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫോണോ ഗെയിമോ അതൊക്കെ നോക്കുക, മനസ്സിലായി? അങ്ങനെ പിന്നെ സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യുക, ഇത്ര സമയം എന്ന് പറഞ്ഞിട്ട് ലിമിറ്റ് ചെയ്യുക. ഇതൊക്കെ ചെയ്യേണ്ടതാണ്. സ്ലീപ്പ് നന്നായിട്ട് ഓക്കെ, സ്ലീപ്പ് ടൈം, ഡിജിറ്റൽ ടൈം നിങ്ങൾ സ്ലീപ്പെന്ന് നിങ്ങൾ അപഹരിക്കാതിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ്. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഇങ്ങോട്ട് വന്നില്ല? എന്തെങ്കിലും ഡൗട്ട്സ്? ഡൗട്ട്സ് ബ്രെയിനിന്റെ ഓരോ ഭാഗത്തും ഓരോ ഫങ്ഷൻസ് ആണ്. അപ്പൊ അത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലായി ഇന്ന ഭാഗത്ത് ഇന്ന ഫങ്ഷൻസ് ആണ് നടക്കുന്നത്? ചിലപ്പം ചിലത് അബദ്ധങ്ങളുകൊണ്ട് മനസ്സിലായി. ഈ എപ്പിലെപ്സി ഉള്ളവർക്ക് എപ്പിലെപ്സി ബ്രെയിനിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും ഒറിജിനേറ്റ് ചെയ്യുക. അപ്പോൾ അതിനു വേണ്ടി ആ പാട്ട് മുറിച്ച് കളയും. ആ പാട്ട് മുറിച്ച് കളയുമ്പോൾ എപ്പിലെപ്സി ഉണ്ടാകും. എപ്പിലെപ്സി ഭയങ്കര ഡെബിലിറ്റേറ്റിംഗ്, അങ്ങനെയുള്ള ദിവസവും ഫിറ്റ്സ് വരുന്ന ആൾക്കാർക്ക് അത് ചെയ്യേ വഴിയുള്ളൂ. അപ്പോൾ ചില പാട്ട് മുറിച്ച് കളയുമ്പോൾ ഇയാൾക്ക് ചില കാര്യം വിട്ടുപോകും, മനസ്സിലായില്ലേ? ആക്ച്വലി ഇപ്പോ ക്യാമ്പസ് പഠിച്ചത് അങ്ങനെയാണ്. ഒരാൾ ഇപ്പോൾ ക്യാമ്പസ് എടുക്കുമ്പോഴത്തേക്ക് പിന്നെ അയാൾക്ക് പഴയ കാര്യം അറിയില്ല. അപ്പോൾ ഇന്ന് സർജറി കഴിഞ്ഞാൽ ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ അറിയാം, നാളെ മുതൽ അയാൾക്ക് പുതിയ കാര്യങ്ങൾ ഒന്നും അയാൾക്ക് അറിയില്ല. അയാൾക്ക് മെമ്മറി ഫോർമേഷൻ ഇല്ല. പിന്നെ അങ്ങനെയുള്ള ഒരു മനുഷ്യണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ പഠിക്കുക. പിന്നെ ഇപ്പം അതൊന്നും വേണ്ട, ഇപ്പം മുറിച്ചുകളിയൊന്നും വേണ്ട. ഇപ്പം ബ്രെയിനിലേക്ക് ഇലക്ട്രോഡ് വെച്ചിട്ട് ഓരോ ഏരിയ ആയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാം. മുമ്പ് ഇത് ഈ അടുത്ത് വരെ ഇലക്ട്രോഡ് ഉള്ളിൽ കയറ്റണമായിരുന്നു, ഇപ്പോൾ പുറത്തുതന്നെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ എന്താ മാറ്റം ഉണ്ടാകുന്നതാണ്, ചിലപ്പം ഒരു ഫിംഗർ മൂവ്മെൻ്റ് ആയിരിക്കും, ചിലപ്പോൾ ഫിംഗറിൽ സെൻസേഷൻ ആയിരിക്കും. അപ്പോൾ ആ സെൻസറി ചിലപ്പോൾ നമുക്ക് ഓഡിറ്ററി എന്തെങ്കിലും സെൻസേഷൻ ഉണ്ടാകും. അങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാം. പിന്നെ ഒന്ന് ഫങ്ഷണൽ MRI എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫങ്ഷണൽ MRI ഏതൊന്നും നോക്കണ്ട. ഫങ്ഷണൽ MRI എന്ന് പറഞ്ഞാൽ MRI മെഷീൻ്റെ ഉള്ളിൽ കിടത്തുക. അപ്പോൾ ഏത് ഏരിയ ആണ് ആക്റ്റീവ് ആവുക, നമുക്കിപ്പം ഒന്നിനെക്കുറിച്ച് ആലോചിക്കാൻ പറയാം. അപ്പോൾ അയാൾ ഇന്ന ഏരിയ ആണ് ആക്റ്റീവ്, അയാൾക്ക് ഓരോ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ മാത്സ് പഠിക്കാൻ നോക്കും, അല്ലെങ്കിൽ മാത്സ് പറയാൻ നോക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും മെമ്മറിയിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും പഴയ കാര്യങ്ങൾ അയാൾ കൂടെ അങ്ങോട്ട് പറയുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും. ന്യൂറോ സയൻസ് ഇന്ന് വളരെയധികം പിന്നെ എക്സൈറ്റിങ്ങും അഡ്വാൻസിങ്ങും ആയിട്ടുള്ള ഫീൽഡാണ് കേട്ടോ. അതൊക്കെ ന്യൂറോ സയൻസ്, ഇമ്മ്യൂണോളജി, ജെനറ്റിക്സ്, ക്യാൻസർ, ഇതൊക്കെ വളരെ എക്സൈറ്റിങ്ങും ഇതൊക്കെ ആയിട്ടുള്ള ഏരിയ. ഇതൊക്കെ അങ്ങോട്ടും, ന്യൂറോ സയൻസ് അല്ല, ഇമ്മ്യൂണോളജി, ക്യാൻസർ, ജെനറ്റിക്സ് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ന്യൂറോ സയൻസ് പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ ക്രാംസ് വരുമ്പോൾ നമ്മൾ സഹിക്കണം, അത് മെഡിസിൻ ഉപയോഗിക്കലെന്ന് പറയുന്നു. ആ ഈ മെൻസ്ട്രുവൽ ഇതിൻ്റെ പെയിൻ സഹിക്കേണ്ട ആവശ്യമില്ല, അതിന് മെഡിസിൻ യൂസ്. പെയിൻ കില്ലേഴ്സിനെ പറ്റി പൊതുവെ ക്രാംസിൽ നിന്നല്ല, മെൻസ്ട്രൽ പ്രോബ്ലത്തിൽ നിന്നല്ല, പെയിൻ കില്ലേഴ്സിനെ പറ്റി ഭയങ്കരമായിട്ടുള്ള ഒരു പേടിയുണ്ട്. അത് പെയിൻ കില്ലർ കഴിച്ചാൽ ക്യാൻസർ, കിഡ്നിയാ പറയുക. പിന്നെ അത്ര ഇതല്ല, നമ്മൾ ഡോസിലധികം എന്ത് കഴിച്ചാലും മോശമാണ്. നമുക്ക് ഏറ്റവും മോശമായിട്ടുള്ള, ഏറ്റവും പോയ്സണസ് ആയിട്ടുള്ള സാധനം ഏതാണറിയോ ഭൂമിയിൽ? അതെ, ഏറ്റവും പോയ്സണസ് ആയിട്ടുള്ള, ഒരേ ഡോസിൽ കുറേ സാധനങ്ങൾ എടുത്താൽ ഏറ്റവും പോയ്സണസ് ആയിട്ടുള്ള സാധനം, വെരി ഗുഡ്, ഓക്സിജൻ. ഓക്സിജൻ ഫ്ലൂറിൻ കഴിഞ്ഞാൽ ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള എലിമെൻ്റാണ് ഓക്സിജൻ. ഓക്സിജൻ എർത്തിൽ ഏറ്റവും അധികമാണ്.
അപ്പം പിന്നെ ഓക്സിജൻ നമ്മൾ ബോഡി എല്ലാത്തിനും നമ്മൾ ഡി എൻ നീ എങ്ങനെ എങ്ങനെ അറിഞ്ഞ്? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പം ഓക്സിജനെ കൺട്രോൾ ചെയ്യാണ്ട് നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. നമ്മളെല്ലാ ബോഡിയിൽ ഇഷ്ടം പോലെ എല്ലാ സെൽസിലും ഇഷ്ടം പോലെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതിൻ്റെ അതുള്ളത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. മാത്രമല്ല ഈ ഓക്സിജൻ്റെ റിയാക്ടിവിറ്റി അത് കൺട്രോൾ ചെയ്യാൻ ഡെവലപ്പ് ചെയ്ത മോളിക്യൂൾ ആൻറ്റി ഓക്സിഡൻസ് ആയിട്ടുള്ള ഡെവലപ്പ് ചെയ്ത മോളിക്യൂളാണ് പിന്നെ നമ്മൾ ഓക്സിജൻ മെറ്റബോളിസത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ നമ്മൾ ബോഡി പഠിച്ചത്. മനസ്സിലായില്ല? അങ്ങനെയാണ് നമ്മൾ ഓക്സിജൻ യൂസ് ചെയ്യുന്നത് കൂടിയത്. ഓക്സിജൻ ഹാൻഡിൽ ചെയ്യാനുള്ള മോളിക്യൂൾസ് നമുക്ക് ഇഷ്ടം പോലെ വന്നു. അതുകൊണ്ട് ഓക്സിജൻ എന്തായാലും ഉണ്ടല്ലോ, അപ്പോൾ ഓക്സിജൻ തന്നെ യൂസ് ചെയ്ത് കളയാൻ, അങ്ങനെയാണ് നമ്മൾ ഓക്സിജൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ പ്രാണവായു എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും മോശം. മനസ്സിലായില്ലേ? നമ്മൾ പിന്നെ ഇന്ന് 21% ആണ് നമ്മളെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉള്ളത്. 100% ഓക്സിജൻ ശ്വസിച്ചാൽ നമ്മൾ ഉണ്ടാവില്ല. നമുക്ക് ആ 100% പോട്ടെ, 35% ശ്വസിച്ചാൽ പോലും നമുക്ക് അധികം കാലം അധികം നേരം നിൽക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ആ ഡോസിൽ മാത്രമേ ഓക്സിജൻ പോലും അകത്തു പോകൂ. വെള്ളം, നമ്മൾ അധികം വെള്ളം ഈ മാരത്തോൺ ഓടുമ്പം നമ്മൾ ഇപ്പം പറയില്ലേ ആരോഗ്യവകുപ്പ് പറയും നല്ലോണം വെള്ളം കുടിക്കണമെന്ന്. അപ്പോൾ ഒരാൾ വെള്ളം കുടിച്ചുകൊണ്ട് പോയാൽ മാരത്തോൺ ഓടുന്നവർക്കും ഇത് പറയും വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കണം, കാരണം അവർ നിർജ്ജലീകരണം ഉണ്ടോ. ഈ അത് ഇത് അഡ്വൈസ് കറക്റ്റാണ്, പക്ഷെ അത് കണ്ടമാനം ചെയ്താൽ വെള്ളം കൂടി 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 മരിച്ചു പോയവരുണ്ട്. മനസ്സിലായില്ലേ? അത്തരമൊരു അവസ്ഥയിൽ പോലും വെള്ളം കൊണ്ട് മരിച്ചവരുണ്ട്. വായു കൊണ്ട് മരിക്കാം, പ്രാണവായു കൊണ്ട് മരിക്കാം, ശുദ്ധജലം കൊണ്ട് മരിക്കാം. മനസ്സിലായി? അപ്പോൾ ഏത് വസ്തു ആ ഡോസിനല്ലെങ്കിൽ മോശമാണ്. ഡോസിൽ നമ്മൾ പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യാം. മറ്റേ മെൻസ്ട്രൽ ക്രാംസിനും മെൻസ്ട്രൽ പെയിനും യൂസ് ചെയ്യാം, ചെയ്യണം. മെൻസ്ട്രൽ പെയിൻ സഫർ ചെയ്യേണ്ട ഒരാവശ്യമില്ല. ആ നമ്മൾ എപ്സോബോ അതാ അതെ, അവർ ഈ ഡ്രഗ് മാത്രമല്ല വെക്കുക, അതിൻ്റെ കൂടെ ഗ്ലാസ് അരച്ചിട്ട് അവിടെ വെക്കും. അപ്പോൾ ഈ ഗ്ലാസ് പോയിട്ട് ചെറിയ ഇഞ്ചുറീസ് ഉണ്ടാക്കും, അതിലൂടെ ഈ ഡ്രഗ്സ് അകത്ത് പോകും. മനസ്സിലായ? അപ്പം നമ്മൾ ഈ സബ്ലിംഗ്വൽ റൂട്ട് വൺ ഓഫ് നമ്മൾ വേറെ വേറെ റൂട്ട്സ് ഓഫ് ഡ്രഗ് ഡെലിവറി ഉണ്ട്. ഒന്ന് സ്കിൻ, അത് വളരെ കുറച്ച് സാധനങ്ങൾ, ലിപ്പിഡ് സോലിബിൾ സാധനങ്ങൾ മാത്രം, ചില സാധനങ്ങൾ മാത്രമേ പോകും. പിന്നെ നമ്മൾ ഓറൽ റൂട്ട്, നമ്മൾ ഇൻ്റസ്റ്റൈൻ നിന്നാണ് എബ്സോർബ് ആവുന്നത്. പിന്നെ സബ്ലിംഗ്വൽ റൂട്ട്, പിന്നെ പെർ റെക്ടൽ റൂട്ട്. ചെറിയ കുട്ടികൾക്കെല്ലാം കഴിക്കാൻ പറയാൻ പറ്റില്ല, അപ്പം രക്തത്തിനുള്ളിൽ ടാബ്ലറ്റ് വെച്ച് കൊടുക്കാം, അങ്ങനെയൊക്കെയുണ്ട്. അതെ അതെ, ഫാൻറ്റം ലിംബ്. അത് ഈ പിന്നെ രണ്ട് കാര്യം ഉണ്ടായില്ലേ, ഒന്ന് ഈ ഒരു ലിംബ് പോയ ഒരാൾക്ക് പിന്നെ ആ ഫാൻറ്റം ലിംബ് എന്ന് പറഞ്ഞിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ട്, ആ ലിംബ് അവിടെ ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടോ? മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ പിന്നെ ബ്രെയിനിൽ ബ്രെയിനിൻ്റെ ഒരു എന്താ പറയുക, ഇപ്പോൾ എനിക്ക് നിങ്ങളെ കാണുന്നത് ആക്ച്വലി പിന്നെ നമ്മളൊരു സ്ക്രീനിൽ നമ്മൾ ഇപ്പം ഈ വീഡിയോയിൽ പതിയുന്ന പോലെയല്ല, എൻ്റെ കണ്ണെന്ന സിഗ്നൽ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ആ സിഗ്നലിൽ ചില സിഗ്നൽ ഉപയോഗിച്ചിട്ട് ബ്രെയിൻ അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യും, ബ്രെയിൻ ഒരു ഇമേജ് ഉണ്ടാക്കും എൻ്റെ മുമ്പിൽ എന്താ ഉള്ളത്, ബ്രെയിനിൻ്റെ ഗസ്. ആ ഗസ് ബ്രെയിൻ കൊറോബറേറ്റ് ചെയ്യും, അത് ശരി വെക്കലാണ്. അപ്പോൾ എൻ്റെ കാഴ്ചയിൽ ഞാൻ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു കുട്ടി ഇരിക്കുന്നുണ്ട് എന്ന് ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കണം ചില ഹിൻസ് വെച്ചിട്ട്. അത് നിങ്ങൾ അത് ഞാൻ വിഷൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് അവിടുന്ന് വരുന്ന കൂടുതൽ സിഗ്നൽസ് ഉപയോഗിച്ചിട്ട് അത് വെരിഫൈ ചെയ്യും, ചിലപ്പോഴത് തെറ്റും, അതുകൊണ്ടാണ് നമുക്ക് ഇല്യൂഷൻസ് ഉണ്ടാകുന്നത്. നമ്മളൊരു ബ്രെയിൻ ഒരു സീൻ അങ്ങനെ കാണാണ്ട് ചില പാർഷ്യൽ ഇൻഫർമേഷൻ നമ്മൾ ഒരു ഇത് സീൻ ഉണ്ടാക്കും. മീൻസ് അത് പിന്നെ കൂടുതൽ സിഗ്നൽസ് വരുമ്പോൾ അത് തെറ്റും, അപ്പോൾ നമുക്ക് ഇല്യൂഷനായിട്ട് തോന്നും, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് തോന്നും.
മനസ്സിലായോ? അനങ്ങാണ്ടിരിക്കുന്ന സാധനം അനങ്ങുന്ന പോലെ തോന്നും, ഇങ്ങോട്ട് കുഴിയുള്ള സാധനം മേലെ കുഴി, ചിലപ്പോൾ അത് സ്വിച്ച് ചെയ്യും, പെട്ടെന്ന് സ്വിച്ച് ചെയ്യും. അങ്ങനെയൊക്കെ ഇല്യൂഷൻസൊക്കെ ഉണ്ടാകുന്നത് ബ്രെയിൻ അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അത് എല്ലാ കാര്യത്തിലും അതെ, മനസ്സിലായി? നമ്മൾ ഈവൺ എൻ്റെ ലിംബ് ഉണ്ട് എന്ന് അറിയുന്നത് ബ്രെയിനിന് കിട്ടുന്ന ചില സിഗ്നൽ വെച്ചിട്ടാണ്, അത് ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ചിലപ്പോഴേ നമുക്ക് ആ സിഗ്നൽ വരാൻ തന്നെ ബ്രെയിൻ ഇൻ്റർപ്രറ്റ് ചെയ്തു. മനസ്സിലായി? എൻ്റെ ഇപ്പം കൈ ഫുള്ളി അനസ്തെറ്റൈസ്ഡ് ചെയ്തു, ഒരു സിഗ്നലും വരുന്നില്ല, എന്നാലും പിന്നെ എനിക്ക് ചിലപ്പോൾ ഇതുണ്ടാകും, ഞാൻ പെട്ടെന്നൊരു ബോധം വന്ന് എൻ്റെ വിരലിടെ പോയി എന്ന് ചിലപ്പോൾ ഞാൻ പരിചയം വീണ്ടും നോക്കി, അവിടെ വിഷ്വൽ സിഗ്നലുണ്ട്, കണ്ണുനിന്ന് വരുന്ന സിഗ്നലുണ്ട്, വെരിഫൈ ചെയ്താൽ ആശ്വാസം. മനസ്സിലായില്ലേ? അപ്പോൾ ബ്രെയിൻ നമ്മൾ ഒരു പുറം ലോകത്തെ പറ്റിയ ഇൻഫോർമേഷൻ ആദ്യം ബ്രെയിൻ ഉണ്ടാക്കുകയാണ്, അത് പിന്നെ ബ്രെയിൻസ് എല്ലാം ടിക്ക് ചെയ്ത് അത് കറക്റ്റ് ഞാൻ ആലോചിച്ച കറക്റ്റ് എന്ന് ബ്രെയിൻ പിന്നെ വെരിഫൈ ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഈ ഇൻഫോർമേഷൻ ഉണ്ടാക്കുന്നതും ഇതും തമ്മിലെ ഒരു ഡിസ്പാരിറ്റി വരുമ്പോഴാണ് ഇത് മിറർ വെച്ചിട്ട് കൈ അപ്പുറമാണ് ഇപ്പുറമാണ് ആ ബ്രെയിൻ ആകെ കൺഫ്യൂഷനായി. മനസ്സിലായില്ലേ? അതാണ് അയാൾ. പക്ഷേ എനിക്കൊന്ന് വിളന്നൂർ രാമചന്ദ്രൻ തരുന്ന എക്സ്പ്ലനേഷൻ ഇങ്ങനെയല്ല, മിറർ ന്യൂറോൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? വെരി ഗുഡ്, നല്ല ക്വസ്റ്റ്യനും. സമയം കുറേ അതിക്രമിച്ചു. ഇതെല്ലാം കേട്ടതിനും നല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചതിനും ഒക്കെ നന്ദി പറയുന്നു.